ഹായ് ഫ്രണ്ട്സ്, ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ ജേണി വിത്ത് ലോർ ഓഫ് വാല്യൂസ് അല്ലെ. ഒരു വാല്യൂസുകളുടെ ഒരു വിജ്ഞാനങ്ങളുടെ ഒരു ലോകത്തിന്റെ കൂടെയുള്ള ഒരു യാത്രയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ജേണിയാണ് കേട്ടോ. തേർഡ് യൂണിറ്റിൽ വരുന്നത് രണ്ട് പ്രോസും ഒരു പോമും മാത്രമാണ് നമുക്ക് വരുന്നത്. എല്ലാം വളരെ മോറൽ ആയിട്ടുള്ള വാല്യൂസുകളുടെ കൂടെയുള്ള ഒരു ചെറിയ യാത്രയാണ് കേട്ടോ. നോക്കാം. ഫസ്റ്റ് വരുന്ന പ്രോസ് എന്ന് പറയുന്നത്, രണ്ട് പ്രോസ് ആണ് നമുക്ക് വരുന്നത്. ദ ഫസ്റ്റ് വൺ, ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്, എ ജെ ക്രോണിൻ. ഓക്കെ, അതൊരു അനക്ഡോട്ട് ആണ്. ദെൻ സെക്കൻഡ് വൺ, ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി, സിമമാൻഡ ഗോസി അഗിക്കിയ. ദെൻ അതൊരു സ്പീച്ച് ആണ്. ദെൻ പോം, ദ ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ, വില്യം ബി ബീറ്റ്സ് അല്ലെ, വില്യം ബട്ട്ലർ ബീറ്റ്സിൻ്റെതാണ്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോമാണ് കേട്ടോ. അപ്പൊ ഇത്രയും ചെറിയൊരു ജേണിയാണ് നമുക്ക് തേർഡ് യൂണിറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ എന്താ കാണുന്നത്, വളരെ മനോഹരമായിട്ടുള്ള ഒരു പിക്ചർ ഇവിടെ കാണുന്നുണ്ടല്ലേ, ഒരു കാർട്ടൂൺ ആണ് കേട്ടോ. നോക്കാം. ഗോ ത്രൂ ദ ഫോളോയിങ് കാർട്ടൂൺ കെയർഫുള്ളി ആൻഡ് റെസ്പോണ്ട് ടു ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ അല്ലെ. ഈ ഇതാ ഈ കാർട്ടൂൺ ഒന്ന് വളരെ വൃത്തിയായിട്ട് മനോഹരമായിട്ടൊന്ന് വീക്ഷിക്കുക. ഓക്കെ, അത് കാണുമ്പോൾ തന്നെ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും അല്ലെ. എന്നിട്ട് ഇതിന് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ആൻസറൊക്കെ ഇങ്ങനെ നമ്മൾ അതിന്റെ ആൻസറൊക്കെ ഇങ്ങനെ വിലയിരുത്തുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചാപ്റ്ററിലോട്ട് എത്താനുള്ള ഒരു ചെറിയൊരു ഐഡിയ കിട്ടും. നോക്കാം. ഇവിടെ നിങ്ങൾ എന്താ കാണുന്നത്, രണ്ട് ഹോഴ്സസിനെ കാണുന്നുണ്ട് അല്ലെ. ഇത് രണ്ട് ഹോഴ്സസ് ആണ്. രണ്ടുപേർക്കും കഴിക്കാനുള്ള ഫുഡ് ഇതാ, അവിടെ ഇവിടെ ആയിട്ട് രണ്ട് ഫുഡ് കിടക്കുന്നുണ്ട്. ദെൻ അവർ നെക്സ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഈ പിക്ചറിൽ, ഈ രണ്ട് ഫുഡിന് വേണ്ടിയിട്ട് രണ്ടാളും നല്ല ശക്തിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരാൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് അതായിരിക്കും, മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഇതായിരിക്കും അല്ലെ. അപ്പൊ ശക്തിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവരെന്ത് ചെയ്യുന്നുണ്ട്, ഫുഡിന് വേണ്ടിയിട്ട് ബലമായിട്ട് വലിക്കുന്നുണ്ട്. അടുത്ത വീണ്ടും ആ ശ്രമം ഹാർഡായിട്ട് തുടരുന്നുണ്ട്. ലാസ്റ്റ് ഇവിടെ എത്തുമ്പോൾ എന്താവുന്നുണ്ട്, ടയേർഡ് ആവുന്നുണ്ട് അല്ലെ. എന്നിട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും, രണ്ടാളും കുറച്ചു നേരം ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട് അല്ലെ. ദെൻ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരതിനൊരു സൊല്യൂഷനിലെത്തുന്നുണ്ട്. സൊല്യൂഷൻ എന്താണ്, രണ്ടുപേരും ഒരുമിച്ച് വന്ന് ഇവിടെ ഈ ഫുഡ് കഴിക്കുന്നു ആദ്യം, ദെൻ രണ്ടുപേരും ഒരുമിച്ച് പോയി അടുത്ത ആളുടെ ഫുഡും കഴിക്കുന്നു. സോ അവർക്ക് രണ്ടുപേർക്കും എന്തായി, ഒരു റിസൾട്ട് കിട്ടി. ഇതാണ് ജസ്റ്റ് നമ്മൾ കാണുമ്പോൾ ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കുന്നത് അല്ലെ. വളരെ സിമ്പിളാണ്, അത്രയേ അതിന് മനസ്സിലാക്കാനുള്ളൂ കേട്ടോ. നോക്കാം. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ. കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സും അവിടെ ചോദിക്കുന്നുണ്ട്. നോക്കാം. വാട്ട് വേർ ദ ഹോഴ്സസ് ട്രൈങ് ടു ഡു അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി, ഡിഡ് ഇറ്റ് വർക്ക്? ആ സ്റ്റോറിയുടെ തുടക്കത്തിൽ എന്തിനാണ്, എന്താണ് ആ ഹോഴ്സസ് ട്രൈ ചെയ്യുന്നത്? അത് അവർക്ക് വർക്കായിട്ടുണ്ടോ, അത് അവർക്ക് ലഭിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ ആ ചെയ്യുന്ന കാര്യം സക്സസ് ആയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നോക്കാം ആൻസർ. നോക്കാം. Both try to consume the food, one from one side and the other from the opposite side. Alle oral or side il ninnum mattra opposite side il ninnum avada food ne vendittulla shramana avada nadakkunnathu alle. But they fail to eat the bush near their side. They are jumping in opposite direction, but it did not work. They failed in their attempt. Right? But they are trying to try. But they are trying to try. They are trying to try. But they are trying to try. But they are not trying to result. Then, what did the horses do when they found that their first attempt had failed? Right? Okay, avada first attempt okka fail aayi kaniyallo, then nammada horses rendu perum endanu cheyidathu ennaanu chodyam. After some time, korachu samayathinu shesham, they began to discuss about what to do next to get their food. Le avaru endu idu, avaru ange sheenicha pore unda avade irunnittu oru discuss cheyyana, ini food kittan endu cheyyanam ennulladhine kurichu avaru endu idu, discuss ചെയ്തു. ഓക്കെ. Did both horses get what they wanted? അവർക്ക് ആവശ്യമുള്ളത് അവർക്ക് ലഭിച്ചോ എന്നുള്ളതാണ് ചോദ്യം. What did they do to solve their problems? എന്താണ് അവർ അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കണ്ടുപിടിച്ച സൊല്യൂഷൻ എന്തായിരുന്നു? അങ്ങനെ സൊല്യൂഷനിലൂടെ അവർക്ക് ആവശ്യം അവർക്ക് ഇഷ്ടപ്പെട്ടത് അവർക്ക് കഴിക്കാൻ കഴിഞ്ഞോ എന്നാണ് ചോദ്യം. നോക്കാം. Yes, കഴിഞ്ഞു അല്ലെ. ദേ ഗോട്ട് വാട്ട് ദേ വാണ്ടഡ്, അവർക്ക് രണ്ടുപേർക്കും എന്താണോ ആവശ്യമുള്ളത് അത് അവർക്ക് ലഭിച്ചു. ബോത്ത് സ്റ്റേഡ് ടുഗദർ ഓൺ വൺ സൈഡ് ആൻഡ് ദേ ഗോട്ട് ദ ഫുഡ് ഈസിലി, രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒരു സൈഡിൽ പോയി എന്നിട്ട് അവിടെയുള്ള ഫുഡ് കഴിച്ചു. ദെൻ അടുത്ത സൈഡിലോട്ട് പോയിട്ട് അവിടുത്തെ ഫുഡാണ് കഴിച്ചത്. അപ്പൊ അവർക്ക് എന്തായി, ഈസി ആയിട്ട് അവരുടെ അവർക്ക് കഴിക്കേണ്ട ഫുഡ് ഈസി ആയിട്ട് കിട്ടി.
ഹൗ ഡു യു യൂഷ്വലി സോൾവ് പ്രോബ്ലംസ് വെൻ യു ഹാവ് എ ഡിഫറൻസ് ഒപ്പീനിയൻ വിത്ത് യുവർ ഫ്രണ്ട്സ്? അല്ലേ, ഇത് എപ്പോഴും സംഭവിക്കുന്നതല്ല മക്കളെ. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പ്രോഗ്രാമിനെ കുറിച്ചോ എന്തിനെങ്കിലും കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ എന്താവും, അവർക്കൊരു അഭിപ്രായം നമുക്കൊരു അഭിപ്രായവും അല്ലേ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരാറില്ലേ? അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഒപ്പീനിയൻ നിങ്ങളുടെ ഒപ്പീനിയൻ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും അല്ലേ. അത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത് എന്നാണ് ചോദ്യം. ഓക്കേ, വെനെവർ വി ഹാവ് ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻ അബൌട്ട് എ പ്രോബ്ലം അല്ലേ, ഒരു പ്രശ്നത്തിൽ നമുക്കൊരു ഡിഫറൻസ് ആയിട്ടുള്ള ഒപ്പീനിയൻ വന്നാൽ വി ഷുഡ് ഹാവ് എ ഡിസ്കഷൻ വിത്ത് അവർ ഫ്രണ്ട്സ് ഓർ എൽഡേഴ്സ് ടു ഗെറ്റ് ഈസി സൊല്യൂഷൻ. നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമാണ്, ഒരു ഡിസ്കഷനിൽ ഇരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന് സൊല്യൂഷൻ കളഞ്ഞ്. അതല്ല, നമ്മളെ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എൽഡേഴ്സിനോട്, വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, എൽഡേഴ്സിന്റെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യാം, ഒരു സൊല്യൂഷൻ ചോദിക്കാം. നമുക്ക് ഇങ്ങനെ ഡൗട്ട് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും വേറെ വേറെ അഭിപ്രായങ്ങളാണ്, ടീച്ചറെ നമ്മൾ ഇതിനൊന്ന് ഒരു സൊല്യൂഷൻ കാണാം. നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യാം, അതിനൊരു സൊല്യൂഷൻ കാണാം അല്ലെ. ക്ലിയർ? Well, in the story of the horses, you have seen that the choices and decision that you make will have an impact on your life and others. ചോയ്സസ്, നമ്മുടെ ചോയ്സുകളും നമ്മുടെ തീരുമാനങ്ങളും ഡിസിഷൻസ്, നമ്മൾ എടുക്കുന്ന ചോയ്സും അതിനെടുക്കുന്ന തീരുമാനങ്ങളും ലൈഫിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കും, നമ്മുടെ ലൈഫിൽ അത് എത്രത്തോളം, നമ്മൾ ചില സമയത്ത് തെറ്റായ തീരുമാനങ്ങൾ എടുത്താൽ അത് വളരെ വലിയ ഇമ്പാക്റ്റ് ആയിരിക്കും. അത് നമ്മൾ എടുക്കുന്ന ചോയ്സ് ആണെങ്കിലും, നമ്മൾ സെലക്ട് ചെയ്യുന്ന ചോയ്സും അതിന് വേണ്ടി എടുക്കുന്ന ഹാർഡ് വർക്ക് ആണെങ്കിലും, അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഡിസിഷൻ ആണെങ്കിലും അത് കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ അത് ഇമ്പാക്ട് ചെയ്യുന്ന വളരെ വലിയ രീതിയായിരിക്കും അല്ലെ. സോ റീഡ് ദ സ്റ്റോറി, ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ അവർ മേഡ് ബൈ എ ജെ ക്രോണിൻ ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൗ ദ ഓതേഴ്സ് ആക്ട് ഓഫ് കൈൻഡ്നെസ് transformed a man's life. Like, ഇതാണ് നമ്മൾ ഇതിലോട്ടാണ് കിടക്കുന്നത്. നമ്മുടെ സ്റ്റോറിയുടെ പേരെന്താണ്? ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ അവർ മേഡ് അല്ലെ, ബൈ എ ജെ ക്രോണിൻ. അദ്ദേഹം ഒരു ഓദർ, മീൻസ് അദ്ദേഹം തന്നെയാണ് കേട്ടോ, നമ്മുടെ റൈറ്റർ തന്നെയാണോ. അപ്പം ആ ഓദേഴ്സിന്റെ ഒരു ആക്ട് ഓഫ് കൈൻഡ്നെസ്, അദ്ദേഹത്തിന് ഒരു നിമിഷത്തിൽ തോന്നിയ ഒരു ദയ, ഒരു സഹാനുഭൂതി അല്ലേ. നമുക്ക് ചില ആളുകൾ, ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ആളുകൾ ചിലപ്പം വയ്യാത്തോലൊക്കെ കാണുമ്പോൾ നമുക്ക് ചില സമയത്ത് എന്തെങ്കിലും കൊണ്ട് നമ്മൾ കൊടുക്കാറുണ്ട് അല്ലേ. നമ്മൾ പല യാത്രകൾ ചെയ്യുമ്പോഴും പല ഭിക്ഷക്കാരികളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, റോഡ്സ് കയറി നമുക്ക് ദയ തോന്നിയിട്ട് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് സഹായം ചെയ്യും. അതുപോലെ നമ്മളിപ്പോൾ വാട്സപ്പിലും മറ്റ് പലതിലും, വാട്സപ്പ് ഫീൽഡിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ചികിത്സാ സഹായമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മൾ പല രീതിക്കുള്ള സഹായങ്ങൾ ചെയ്യാറുണ്ട്. അതുപോലെ ഒരു ആക്ട് ഓഫ് കൈൻഡ്നെസ്, ആ ഓദറിന്റെ ഭാഗത്ത് ഉണ്ടായ ഒരു ആക്ട് ഓഫ് കൈൻഡ്നെസ് ട്രാൻസ്ഫോംഡ് എ മാൻസ് ലൈഫ്. ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെത്തോ എത്രത്തോളം മാറ്റിമറിച്ചു, ഒരു മനുഷ്യന്റെ ജീവിതം പൂർണ്ണമായിട്ടും മാറ്റിമറിക്കപ്പെട്ട ഒരു കൈൻഡ്നെസ്, ഒരു ചെറിയ കൈൻഡ്നെസ് ഓദറിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിനെ കുറിച്ചാണ് ഈ സ്റ്റോറി പറയുന്നത്. അതെന്താന്ന് നമുക്ക് നോക്കാം കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്, ഒരു ഫിലിം ഒക്കെ കാണുന്ന പോലെയുള്ള ഒരു സ്റ്റോറിയാണ്. പല ഫിലിംസിലും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ള ഒരു കഥ കൂടിയാണ് ഇത്. ഓക്കെ, നോക്കാം. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ അവർ മേഡ് അല്ലെ. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന വേർഡ് കാണുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഫസ്റ്റ് മനസ്സിൽ വരാതായിരിക്കും അല്ലെ. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക അല്ലെ, നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പല ആളുകളും പല ബിസിനസ്സിലും പൈസ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും അതിന്റെ പ്രോഫിറ്റ് ലാഭം കിട്ടാൻ അല്ലെ. ഇനി അതൊക്കെ പോട്ടെ, ചില ആളുകൾ ബാങ്കിൽ പൈസ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ സാധാരണ നിങ്ങൾ കാണാറുണ്ട് ചില ആളുകൾ പറമ്പൊക്കെ വാങ്ങിയിട്ട് അതിൽ തെങ്ങും തൈ റബ്ബർ തൈയൊക്കെ വെച്ചിട്ട് അത് പിന്നീട് ഫ്യൂച്ചറിൽ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ആളുകൾ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റും ചെയ്യാറുണ്ട് അല്ലെ. ഭാവിയിൽ അവർക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും, അതിൽ നിന്ന് അവർക്ക് മെച്ചം കിട്ടും അല്ലെ. അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുള്ളൂ അല്ലെ. അതല്ലാതെ ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അത് എന്ത് ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് നമുക്ക് നോക്കാം. തന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് അതാണ് ഇത്. ഓക്കെ, എന്താണ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെ, ബെസ്റ്റ് ആണ്. ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലുത്, ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് പറയുന്നത്. ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ മുതൽ മുടക്ക് അത് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് റൈറ്റർ ആണ് ആർക്കിബാൾഡ് ജോസഫ് ക്രോണിൻ, എം ഡി ഡി പി എച്ച് എം ആർ സി പി, വാസ് ആൻ സ്കോട്ടിഷ് നോവലിസ്റ്റ് ആൻഡ് എ ഫിസിഷ്യൻ അല്ലെ. ഇതൊക്കെ അദ്ദേഹത്തിന്റെ
ക്വാളിഫിക്കേഷൻസ് ആണ് കേട്ടോ. അദ്ദേഹം ഒരു ഡോക്ടറാണ്. അപ്പൊ ആ ഡോക്ടറേറ്റിന്റെ ഭാഗമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻസ് ആണ് അതൊക്കെ. അദ്ദേഹം ഒരു നോവലിസ്റ്റും ഒരു ഫിസിഷ്യനും ആണ് കേട്ടോ. ഹിസ് കരിയർ ആസ് എ നോവലിസ്റ്റ് സ്റ്റാർട്ടഡ് ഇൻ 1930 വെൻ ഹി വാസ് ഡിസാർഡ് വിത്ത് എ ക്രോണിക് അൾസർ and was compelled to take 6 months complete rest. ല്ലേ, വെറുതെ ഇരുന്നപ്പോ എഴുതിയതല്ല, അദ്ദേഹത്തിന് ഒരു അസുഖമൊക്കെ വന്നു, അപ്പൊ ഒരു കംപ്ലീറ്റ് 6 months റെസ്റ്റ് വേണ്ടി വന്നു. വേറൊരു മാർഗമല്ല, റെസ്റ്റ് എടുക്കുമ്പോഴാണ് പല പലതും പുറപ്പെടുന്നത്. നമ്മുടെ പല കഴിവുകളും നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴായിരിക്കും പുറത്തോട്ട് വരിക. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ലൈഫില്, ഡോക്ടറേറ്റ് എന്ന് പറയുന്ന ആ ലൈഫില്, അദ്ദേഹത്തിന് ഒരു ചെറിയ അസുഖം വരികയും അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം റെസ്റ്റ് എടുക്കേണ്ടി വരികയും ചെയ്തപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. നോക്കാം. ഡ്യൂറിങ് ദിസ് time he was able to indulge in his lifelong desire to write a novel, having previously written nothing but prescriptions and scientific purposes. Le സയന്റിഫിക് പെർപ്പസുകളും അല്ലെ, അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റിന്റെ ഭാഗമായിട്ടുള്ള സയന്റിഫിക് പെർപ്പസുകൾ, രോഗികൾക്ക് എഴുതി കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷനും അല്ലാതെ അതുവരെ ഒന്നും തന്നെ എഴുതിയിട്ടില്ല അദ്ദേഹം. അദ്ദേഹത്തിന്റെ ആ വലിയൊരു ആഗ്രഹം ആ ഒരു ടൈമിലാണ് അദ്ദേഹം പൂർണ്ണമാക്കിയത്. ഹിസ് ഫസ്റ്റ് നോവൽ വാസ് Hatter's Castle, and the most popular being The Citadel. Many of his stories have been adapted to Hollywood movies. അതാണ് അദ്ദേഹത്തിന്റെ ഒരുപാട് റൈറ്റിംഗ്സ് ഹോളിവുഡ് മൂവിക്കൊക്കെ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഒരുപാട് കഥകൾ കേട്ടോ. ദ ഹാറ്റേഴ്സ് കാസ്റ്റിൽ ആണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് നോവൽ. അദ്ദേഹത്തിന്റെ പോപ്പുലർ ആയിട്ടുള്ളത് സിറ്റാഡലാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ. നോക്കാം നമ്മുടെ സ്റ്റോറി തുടങ്ങുന്നത് തന്നെ. ഓൺ ദ സെക്കൻഡ് ഡേ ഔട്ട് ഫ്രം ദ ന്യൂയോർക്ക്, ന്യൂയോർക്കിൽ നിന്നും അകലെയായിട്ട് അകലേക്ക് പോയി. രണ്ടാമത്തെ ദിവസം അത്യാവശ്യം ന്യൂയോർക്കിൽ നിന്നും അകലേക്ക് പോയി. എന്ത് മക്കളെ, ഇതൊരു ഷിപ്പിലുള്ള ഒരു യാത്രയാണ് കേട്ടോ. ഒരു വലിയ ഷിപ്പാണ്, നിങ്ങളുടെ സങ്കല്പത്തിൽ മാക്സിമം കഴിയാവുന്ന അത്രയും വലിയൊരു ഷിപ്പ് തന്നെ എടുത്തോളും. അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു വലിയ ഷിപ്പാണ്, ഒരു ഷിപ്പ് യാത്രയാണ് കേട്ടോ. അപ്പൊ ന്യൂയോർക്കിൽ നിന്നും പുറപ്പെട്ട് കുറച്ച് അകലെ എത്തിയിട്ടുണ്ട്, രണ്ടാമത്തെ ദിവസമാണ്. ഓക്കെ, While making the round of the promenade deck, എന്താണ് ഈ പ്രൊമിനേഡ് ഡെക്ക് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഷിപ്പിന്റെ ഒക്കെ മുകളിലായിട്ടുണ്ടാവും നടക്കാനൊക്കെ, വൈകുന്നേരങ്ങളിലൊക്കെ നടക്കാനൊക്കെ വിശാലമായിട്ടുള്ള ഇനിയൊരു പ്ലേസ് ഉണ്ടാവും അല്ലെ, ഏറ്റവും ഹൈറ്റിലായിട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പല ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിലൂടെ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഒന്ന് ചുറ്റി നടക്കുകയായിരുന്നു കേട്ടോ. അതാണ് ഉദ്ദേശിച്ചത് മേക്കിംഗ് ദ റൗണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. അദ്ദേഹം ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ നടക്കുമായിരുന്നു ഈ പ്രൊമിനേഡ് ഡെക്കിലൂടെ. ഏറ്റവും ഹൈറ്റ് ഭാഗമാണ് കേട്ടോ ഡെക്ക് എന്ന് ഉദ്ദേശിച്ചത് അതാണ്. I suddenly became aware of that one of the passenger was watching me closely. Le adheyathana appoyana oru kaaryathe kurichu oru bodham vannathu. Endana kaaryam, adheyathe oru passenger valare close aayittu athyavashyam valiya thettillatha reethikku nokkunnundu, adheyathe nannayittu veekshikkunnundu ennallathu adheyathinu manasilayi. Following me with his gaze every time I passed. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ടൈമിൽ ഇങ്ങനെ കറങ്ങുകയാണല്ലോ അല്ലെ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഓരോ പാസിംഗിലും അദ്ദേഹം എന്നെ നോക്കുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്, അവരെ പിന്തുടരുകയല്ല കേട്ടോ. അദ്ദേഹത്തിന് ആ നോട്ടം എന്നെ പിന്തുടരുന്നതായിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചു. ഐ വാണ്ട് ടു റെസ്റ്റ്, എനിക്ക് എന്ത് ചെയ്യണം, റെസ്റ്റ് എടുക്കാൻ പോകണം പറഞ്ഞാൽ അതിൽ നിന്നും ഒന്ന് പോവണം എന്നാണ് ഉദ്ദേശിച്ചത്. ടു അവോയ്ഡ് ദ ടെഡിയം ഓഫ് കാഷ്വൽ ആൻഡ് ഇമ്പോർച്ചുനേറ്റ് ഷിപ്പ് ബോർഡ് കോണ്ടാക്ട്സ്. അല്ലെ, ടെഡിയം മീൻസ് ബോർഡ് ആണ് കേട്ടോ. നമ്മൾ ചില ആളുകൾക്ക് മുഷിപ്പ് ഉണ്ടാവില്ല, ഒരു മടുപ്പ്, അതാണ് മനസ്സ് മടുപ്പ് ഉണ്ടാവില്ല, അതിനാണ് ടെഡിയം ഓഫ് കാഷ്വൽ ആൻഡ് ഇമ്പോർച്ചുനേറ്റ് എന്നൊക്കെ പറഞ്ഞാല് ആളുകൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ശല്യം ചെയ്തു. ചില ആളുകളൊക്കെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ എവിടെയെങ്കിലൊക്കെ നിൽക്കുമ്പോൾ വെറുതെ ഇൻറ്റർഫിയർ ചെയ്ത് നമ്മൾ ചിലപ്പോൾ നിർത്തിയാലും വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കും, പിന്നെയും പിന്നെയും ഇങ്ങനെ ശല്യം ചെയ്ത് സംസാരിക്കുക, അതിനാണ് ഇമ്പോർച്ചുനേറ്റ് എന്ന് പറയുന്നത്. ഈ ഷിപ്പ് ബോർഡ് കോണ്ടാക്ട് എന്ന ആ ഷിപ്പിലുള്ള ആളുകളുടെ ഇടയിൽ, അതാ ഉദ്ദേശിച്ചിട്ടോ, ആ ഷിപ്പിൽ അദ്ദേഹത്തിന് പരിചയമില്ലാത്തവരുണ്ടാവില്ല. അപ്പൊ ആ കോണ്ടാക്ടിലുള്ള ആളുകൾ ഇങ്ങനെ വീണ്ടും വീണ്ടും വന്ന് ശല്യം ചെയ്ത് സംസാരിക്കുക, ഇങ്ങനെയുള്ള ആലസ്യതകളിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് എന്ത് വേണം, ഒരു ബോർഡ്, അതൊക്കെ അദ്ദേഹത്തിന് ബോർഡാണ്. അപ്പൊ അത് ആ ബോർഡിൽ നിന്നൊക്കെ അദ്ദേഹം എന്ത് ചെയ്യാണ്, റെസ്റ്റ് എടുക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോ ഓക്കെ, ഐ ഗേവ് നോ സൈൻ ഓഫ് ഹാവിംഗ് നോട്ടീസ് മാൻ. അല്ലേ, അദ്ദേഹം എന്ത് ചെയ്തു, ആ വ്യക്തി അദ്ദേഹത്തെ നോക്കുന്നതായിട്ട് അദ്ദേഹം മൈൻഡ് ചെയ്തില്ല. അദ്ദേഹം അങ്ങനെ ഒരാളെ കണ്ടിട്ടുള്ളതോ അദ്ദേഹം അതിന്റെ ഒരു ലക്ഷണവും കാണിച്ചില്ല. ഞാൻ അദ്ദേഹം അങ്ങനെ ഒരാള് അദ്ദേഹത്തെ നോക്കുന്നുണ്ട് എന്നുള്ള അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്നുള്ളത് ഒരു ഒരു ഇതുണ്ടല്ലോ, അങ്ങനെ ഒരു ഭാവം അദ്ദേഹം എന്ത് ചെയ്തില്ല, കാണിച്ചില്ല എന്നാണ് പറയുന്നത്.
Yet there was nothing importunate about him. പക്ഷെ അങ്ങനെ ഒരു ശല്യം ചെയ്യുന്ന ഒന്ന് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നില്ല. ഓക്കെ, അയാളുടെ ഭാഗത്ത് നിന്നും അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും വന്ന് വന്ന് ശല്യം ചെയ്യുന്ന ഒരാളെ പോലെ അദ്ദേഹത്തിന് തോന്നുന്നില്ല അയാള്. പകരം ഓൺ ദ കോൺട്രറി, തികച്ചും വിപരീതമായിട്ട് അദ്ദേഹത്തിന് എന്ത് മനസ്സിലായി? ഹി സീംഡ് അഫക്റ്റഡ് ബൈ എ ട്രബിൾഡ് റാദർ ടച്ചിങ് ഡിഫിഡൻസ് എന്നാണ്. എന്താണ് പറയുന്നത്? അദ്ദേഹത്തിന് എന്തോ ഒരു പേടി, എന്തോ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്. റാദർ ഡിഫിഡൻസ്, ഡിഫിഡൻസ് എന്ന് പറഞ്ഞ എന്താണെന്നറിയോ മക്കളെ? കോൺഫിഡൻസിന്റെ ഓപ്പോസിറ്റ് ആണ്. കോൺഫിഡൻസ് പറഞ്ഞാൽ എന്താ? ആത്മധൈര്യം. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ ഡിഫിഡൻസ്. ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, ഒരു ആത്മവിശ്വാസ കുറവ്, അല്ലെങ്കിൽ എന്തോ ഒരു പ്രോബ്ലം അദ്ദേഹം ഫേസ് ചെയ്യുന്നുണ്ട്. എന്തിനു ഫേസ് ചെയ്യുന്നുണ്ട്? ഇദ്ദേഹത്തോട് വന്ന് സംസാരിക്കാൻ. അങ്ങനെ എന്തോ ഒന്ന് അദ്ദേഹം ഫേസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഓതർക്ക് മനസ്സിലായത്. ഓക്കെ, റൈറ്റർക്ക് എന്താണ് ഫീൽ ചെയ്തത്? അദ്ദേഹത്തിന് എന്തോ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ട്, എന്തിന് ഇങ്ങോട്ട് വന്ന് സംസാരിക്കാൻ എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. ഹി വാസ് ഇൻ ഹിസ് ഏർലി 14. ഇനി ഇവിടെ മുതൽ അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണാലിറ്റി ആണ് കേട്ടോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ സ്കെച്ച്. ഓക്കെ, ഹി വാസ് ഇൻ ഹിസ് ഏർലി 40s, ഒരു 40s അദ്ദേഹത്തിന്റെ, ഓക്കെ, 40 ഏജിലാണ് നിൽക്കുന്നത്, 40s കാലഘട്ടത്തിലാണ്. റാദർ ഷോർട്ട് ഇൻ ബിൽഡ്, ഫിസിക്കലി എങ്ങനെയാണ്? ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ആളാണ്. With the fair complexions and the clear blue eyes. എന്താണ്? നല്ല വൈറ്റ് കളറാണ്, നല്ല വെളുത്തിട്ടുള്ള കളറാണ് അല്ലെ. കോംപ്ലക്ഷൻസ് മീൻസ് കളറാണ് കേട്ടോ, നല്ല വെളുത്ത കളറാണ്. ക്ലിയർ ബ്ലൂ ഐസ്, നല്ല നീല കണ്ണുള്ള ആളാണ് കേട്ടോ. His thin hair had begun to reside from his forehead. അല്ലെ, അദ്ദേഹത്തിന്റെ ഫോർഹെഡിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിന്റെ മുടികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ അദ്ദേഹത്തിന്റെ തിന്നായിട്ടുള്ള ഹെയർ എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിലോട്ട് പോകാൻ. ഐ മീൻ കഷന്റെ ആയി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. മുടി വളരാത്ത അവസ്ഥ, മുടി വളരാത്ത അവസ്ഥയായി തുടങ്ങിയിട്ടുണ്ട് ഫോർഹെഡിൽ കേട്ടോ. ഹിസ് ഡാർക്ക് സ്യൂട്ട്, അദ്ദേഹത്തിന് ഡാർക്ക് സ്യൂട്ട് ഉണ്ട്. സോബർ ടൈ ആൻഡ് ദ റിംലെസ് സ്പെക്ടാക്കിൾസ് ഗാവ് എവിഡൻസ് ഓഫ് ദ സീരിയസ് ആൻഡ് ദ റിസർവ്ഡ് ഡിസ്പോസിഷൻ. അല്ലേ, അദ്ദേഹത്തിന്റെ ആ ഡാർക്ക് സ്യൂട്ടും അതുപോലെ സോബർ ആയിട്ടുള്ള ടൈ, മങ്ങിയ കളറിലുള്ള ഒരു ടൈയും അതുപോലെ റിംലെസ്, റിംലെസ്സിന് മങ്ങിയ എന്നൊരു അർത്ഥം തന്നെയാണ്. നമ്മൾ കണ്ണടയൊക്കെ ഒരുപാട് കാലം ഉപയോഗിക്കുമ്പോൾ സംഭവിക്കും. അപ്പൊ ആ മങ്ങിയ കണ്ണടയൊക്കെ ഇദ്ദേഹത്തിന് എന്ത് കൊടുക്കുന്നുണ്ട്? ഇതൊക്കെ ഇദ്ദേഹത്തിന് എന്ത് കൊടുക്കുന്നു? ഒരു സീരിയസ് ആയിട്ടുള്ള ലുക്ക്, കുറച്ച് സീരിയസ് ആയിട്ട്, ആ റിസർവ് ഡിസ്പോസിഷൻ, അധികം ആരോട് സംസാരിക്കാനൊന്നും താല്പര്യമില്ലാത്ത ഒരു ഗൗരവക്കാരന്റെ ഒരു മുഖച്ഛായയാണ് ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. ഓക്കെ, At this point of the bugle sounded for the dinner. ആ സമയത്ത് ഇതൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന ആ ടൈമിൽ എന്താണ്, കാഹളം മുഴങ്ങും അല്ലെ. നമ്മളിങ്ങനെ ബെല്ല്, ചെറിയ ബെല്ലൊന്നല്ലോ അടിക്കും, ഷിപ്പിൽ നല്ലൊരു സൗണ്ട് ഉണ്ടല്ലോ, നമ്മള് കാളത്തിന്റെ ഒക്കെ ഒരു സൗണ്ട് മുഴങ്ങി. എന്തിനുള്ളതായിരുന്നു അത്? ഫുഡ് കഴിക്കാനുള്ള, ഡിന്നർ കഴിക്കാനുള്ള സൗണ്ടാണ്. ഐ വെന്റ് ബിലോ, അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? അതിന്റെ ഐ വെന്റ് ബിലോ, അദ്ദേഹം എന്ത് ചെയ്തു? താഴോട്ട് പോയി. ഓക്കെ, ക്ലിയർ. ദെൻ ഓൺ ദ ഫോളോയിങ് ഫോർനൂൺ, ഫോർനൂൺ എന്ന് പറഞ്ഞാൽ എന്താ? ഉച്ചക്ക് മുമ്പ്. ഓക്കെ, അപ്പൊ ഉച്ചക്ക് മുമ്പായിട്ട് എന്ത് ചെയ്തു? പിറ്റേ ദിവസം ഉച്ചക്ക് മുമ്പായിട്ട് ഐ അഗെയിൻ ഒബ്സർവ് മൈ ഫെലോ വോയേജർ വാച്ചിങ് മീ ഏർണസ്റ്റ്ലി ഫ്രം ഹിസ് ഡെക്ക് ചെയർ. നൗ എ ലേഡി വാസ് വിത്ത് ഹിം. ഓക്കെ, നോക്കാം. അടുത്ത ദിവസം ഉച്ചക്ക് മുമ്പായിട്ട് അദ്ദേഹം വീണ്ടും നോക്കിയപ്പോ എന്താ കാണുന്നത്? മൈ ഫെലോ വോയേജർ മീൻസ് എന്താണ്? സഹയാത്രികൻ മീൻസ് അദ്ദേഹം, അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആള് വളരെ വളരെ ഗൗരവത്തോടു കൂടി, വളരെ കാര്യമായിട്ട്, ഏണസ്റ്റിലി ആയിട്ട് തന്നെ, കാര്യഗൗരവത്തോടു കൂടി തന്നെ അദ്ദേഹത്തെ ഇപ്പോഴും നോക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം എവിടെ ഇരിക്കുന്നത്? ഫ്രം ഹിസ് ഡെക്ക് ചെയർ, അല്ലെ. അവിടെ ഒരു ഡെക്ക് ചെയർ ഉണ്ട്, മുകളിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഡെക്ക് ചെയറിലുണ്ട്. അതിലിരുന്നോട്ട് അദ്ദേഹത്തെ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. നൗ എ ലേഡി വാസ് വിത്ത് ഹിം. പക്ഷെ ഇപ്പൊ എന്തുണ്ട്? അവരുടെ കൂടെ ഒരു ലേഡി കൂടെ കാണുന്നുണ്ട്, ഒരു ലേഡിയെ കൂടെ കാണുന്നുണ്ട്. ഒബ്വിയസ്ലി ഹിസ് വൈഫ്, തീർച്ചയായിട്ടും അതെന്തായിരിക്കും? സംശയമാണ്, അത് അദ്ദേഹത്തിന്റെ വൈഫായിരിക്കും. ദി സിറ്റുവേഷൻ ബൈ ദിസ് ടൈം ഹാഡ് ബിഗിൻ ടു ഇന്റർഗ്യൂ മീ, അല്ലെ. ഇപ്പോഴാണ് അദ്ദേഹത്തിന് കുറച്ച് ക്യൂരിയോസിറ്റി ഒക്കെ വരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം? ആ സിറ്റുവേഷനിൽ അദ്ദേഹത്തിന് അവരെ കുറിച്ച് അറിയാനൊരു, അത് ആരാണ് എന്താണെന്നൊക്കെ അറിയാനുള്ളൊരു ആകാംക്ഷ വർദ്ധിച്ചു അദ്ദേഹത്തിന്റെ ഉള്ളിൽ.
ഐ ഡിസ്കവേർഡ് ഫ്രം മൈ സ്റ്റിവേർഡ് ദാറ്റ് ദേ വർ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോൺസ് ഫ്രം ജോൺ എസ് ഫ്രം എ സ്മോൾ സബർബ് ഓഫ് ലണ്ടൻ. അല്ലെ, ലണ്ടന്റെ പ്രാന്ത പ്രദേശമായിട്ടുള്ള അവിടെ ഉള്ള ഒരു ചെറിയ പ്രാന്ത പ്രദേശ ഭാഗത്തുള്ള രണ്ട് വ്യക്തികളാണ് അത്, ജോണും ജോണിന്റെ വൈഫും ആണെന്നുള്ളത് അദ്ദേഹത്തിന്റെ കാര്യസ്ഥൽ നിന്നും, അവിടെ ഉള്ള ഒരു കാര്യസ്ഥൽ നിന്നും അദ്ദേഹം അറിഞ്ഞു. ഓക്കെ, When another day passed without event, അടുത്ത ദിവസം കടന്നുപോയി, പ്രത്യേകിച്ച് അങ്ങനെ കാര്യമായിട്ട് സംഭവങ്ങളൊന്നും നടക്കാതെ അടുത്ത ദിവസവും കടന്നുപോയി. I began to feel certain that Mr. Reyes would remain too shy to carry out his obvious desire to approach me. അദ്ദേഹത്തിന്റെ അതിയായി എന്നെ വന്ന് സംസാരിക്കുക അല്ലെങ്കിൽ എന്നെ വന്ന് അഭിമുഖീകരിക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ അതിയായുള്ള ആഗ്രഹത്തിന് അദ്ദേഹത്തിന് ഒരു ഷൈ ഉണ്ട്, ഒരു കുറവുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു നാണക്കേടെന്ന് പറയാൻ പറ്റില്ല, ഒരു മടി ഉണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി തുടങ്ങി. ഓക്കെ, ഹവവർ, എന്നിരുന്നാലും On our final evening at sea, കടലിലുള്ള ഞങ്ങളുടെ അവസാനത്തെ വൈകുന്നേരത്തില് മിസ്സിസ് എസ് ഡിസൈഡഡ് ടു ദ മാറ്റർ, അതിന്റെ ഒരു തരത്തിൽ ഒരു തീരുമാനമാക്കിയത് അദ്ദേഹത്തിന്റെ വൈഫാണ് കേട്ടോ. മിസ്സിസ് എസ് എന്ത് ചെയ്തു, ലാസ്റ്റ് ഈവനിങ്ങിൽ ആ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തു. എന്താണ് ഒരു തീരുമാനം ഉണ്ടാക്കി? എങ്ങനെ? വിത്ത് എ ഫെയിം പ്ലഷർ ഓൺ ഹിസ് ഹാൻഡ് ആൻഡ് എ വിസ്പർ വേർഡ്സ് ഇൻ ഹിസ് ഇയർ ഷീ ഏർജ്ഡ് ഹെർ ഹസ്ബൻഡ് ടുവേർഡ്സ് മീ ആസ് ഐ പാസ്ഡ് അലോങ് ദ ടാക്ക്. എന്താണ് ചെയ്തത്? ഹസ്ബൻഡിന്റെ കൈമ വളരെ പ്രഷറായിട്ടുള്ള ഒരു പിടുത്തൊക്കെ പിടുത്തിട്ട് അദ്ദേഹം വളരെ ആ വൈഫ് എന്ത് ചെയ്തു, ചെവിയിൽ പതുക്കെ എന്തോ മന്ത്രിച്ചു കൊടുത്തതിന് ശേഷം ഷീ ഏർജ്ഡ് ഹസ്ബൻഡ് ടുവേർഡ്സ് മീ ആസ് ഐ പാസ്ഡ് അലോങ് ദ ടെക്ക്. ആ ഡെക്കിന്റെ അടുത്തിലൂടെ, ഡെക്കിന്റെ അലോങ് ദ ടെക്ക്, ഡെക്കിന്റെ അടുത്തിലൂടെ അദ്ദേഹം പാസ് ചെയ്ത് പോയപ്പോ അവരെന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ഹസ്ബൻഡിനെങ്ങനെ ചെവിയിലൊക്കെ എന്തൊക്കെ പറഞ്ഞു കൊടുത്ത് കൈയൊക്കെ പിടിച്ച് അനുകരിച്ച് അദ്ദേഹത്തിന്റെ അടുത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന ആ സമയത്ത് എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ അടുത്തോട്ട് കൊണ്ടുവന്നു. ഓക്കെ, എക്സ്ക്യൂസ് മീ ഡോക്ടർ, ഐ വണ്ടർ ഇഫ് ഐ മൈറ്റ് ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഹി സ്പോക്ക് ഓൾമോസ്റ്റ് ബ്രീത്ത്ലെസ്ലി. ഓക്കെ, എക്സ്ക്യൂസ് മീ ഡോക്ടർ, അല്ലേ, ഐ വണ്ടർ, ഞാൻ എന്താ അത്ഭുതപ്പെടുക, മീൻസ് ഞാൻ സ്വയം എക്സൈറ്റഡ് ആവാണ് അല്ലേ, എനിക്കത് ഉള്ളിൽ നിന്നൊക്കെ വരുന്ന ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, ആ ഒരു ഇമോഷൻസ് ആണ് കേട്ടോ പറയുന്നത്. ഇഫ് ഐ മൈറ്റ് ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്, ഞാൻ എന്നെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ, അവിടെ പറഞ്ഞ പദത്തിന്റെ ബ്രീത്ത് എന്തായി, വാക്കുകൾ കിട്ടുന്നില്ല അല്ലെ. നമ്മളിവിടെ ഈഫ് ക്ലോസ് യൂസ് ചെയ്യുമ്പോൾ അടുത്തൊരു സെന്റൻസ് ഉണ്ടാവുമല്ലോ, ഞാൻ എന്നെ പരിചയപ്പെടുത്തി അവിടെ അത്തേ, അപ്പത്തിന് അത്ര പറയുന്നുള്ളൂ, അപ്പത്തിന് അദ്ദേഹം ബ്രീത്ത്ലെസ്സിലാവാണ് അദ്ദേഹത്തിന്റെ ഇമോഷൻസ് കാരണം, അപ്പത്തിന് അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ എന്ത് ചെയ്യാണ് ശ്വാസം കിട്ടാതാവാണെന്നൊക്കെ പറയില്ലേ അതേപോലെ. ഓക്കെ, offering me the visiting card he held in his hand, adeyathine endu yana adeyathine kayil undayirunna oru visiting card koduthittana adeyam ingane paranju nan ingane parichayapeduthukayanengil ennu parnjonde adeyam aa visiting card ingane kodukkanu. I'm studying my face in to see if the name mean anything to me. Okay, ennittu endu yana adeyam observe cheyana, ennittu endu yana study cheyana, endanu adeyathinte aa visiting card lote njan nokkumba peru njan vaaikkumba ente mugathu undavunna endengilum bhaavithyasam എന്തോന്ന് അറിയാം അദ്ദേഹം എന്നെ എന്ത് ചെയ്യുന്നുണ്ട് നോക്കുന്നുണ്ട് അല്ലെ. ദെൻ ആസ് ഇറ്റ് പ്ലെയിൻലി ഡിഡ് ഇറ്റ് ഹി വെന്റ് ഓൺ വിത്ത് ദ സെയിം ഓക്വാർഡ്നെസ്. ഓക്വാർഡ്നെസ് മീൻസ് ഒരു നിരാശ അല്ലെങ്കിൽ ആ ഒരു മടി എന്ന അർത്ഥത്തിൽ തന്നെയാണ് കേട്ടോ, അദ്ദേഹത്തിന്റെ ആ ഒരു അസ്വസ്ഥമായിട്ടുള്ള മൈൻഡ് അല്ലെ. അപ്പൊ ഞാനത് വായിച്ചപ്പോ എന്റെ മുഖത്ത് വലിയ മാറ്റങ്ങളൊന്നും കണ്ടില്ല, സ്വാഭാവികമായിട്ട് അദ്ദേഹം വീണ്ടും ആ ഒരു അവസ്ഥയിലോട്ട് തന്നെ മുഖത്ത് ഭാവം കണ്ടിരുന്നു, പക്ഷെ ഓവറായിട്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രതീക്ഷയൊക്കെ വരുന്നു. അപ്പൊ ഞാനൊരു പ്രത്യേകിച്ച് ഭാവമാറ്റം ഒന്നുമില്ലാതെ നോക്കിയപ്പോ അദ്ദേഹം വീണ്ടും ഒരു ഓക്വാർഡ്നെസ് ആയിട്ട് ഒരു നിരാശയോട് കൂടി തന്നെ പോയി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇഫ് യു കുഡ് സ്പെയർ എ few minutes my wife and I would like to have a word with you. ഞങ്ങൾക്ക് കൂടെ ഞങ്ങളുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാൻ താങ്കൾ റെഡിയാ തയ്യാറാവുകയാണെങ്കിൽ എനിക്കും എന്റെ വൈഫിനും താങ്കളോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന്. ഓക്കെ, A moment later, I was occupying the vacant chair beside him. Occupy means അവിടെ പോയി ഇരിക്കുക എന്നൊരു അർത്ഥത്തിലാണ് കേട്ടോ. അവരുടെ അടുത്ത്, അവരുടെ തൊട്ടടുത്ത് ഒഴിഞ്ഞു കിടക്കുന്ന, ഒരു വാക്കന്റ് ആയിട്ട് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ചെയറിൽ പോയിട്ട് അദ്ദേഹം ഇരുന്നു. Haltingly, he told me that this had been their first visit to America. ഇങ്ങനെയൊക്കെയോ പറഞ്ഞു ഒപ്പിക്കുക, അതിനാണ് ഹാൾട്ടിംഗ്ലി എന്നൊക്കെ പറയുന്നത് കേട്ടോ. അത് നമ്മളിങ്ങനെ ഒരു പറഞ്ഞങ്ങോട്ട് ഒപ്പിക്കുമല്ലോ, ചില സമയത്ത് ടെൻഷനൊക്കെ വരുന്നോ. അതേപോലെ അവർ ഒപ്പിച്ചു, അവരുടെ ആദ്യത്തെ വിസിറ്റാണിത്, അമേരിക്കയിലോട്ട് പോകുന്ന ആദ്യത്തെ വിസിറ്റാണെന്നുള്ളത് അന്ന് പറഞ്ഞൊപ്പിച്ചു അവർ. ഓക്കെ,
അദ്ദേഹം എങ്ങനെയൊക്കെയോ ബുദ്ധിമുട്ടി പറഞ്ഞൊപ്പിച്ചു. ഹി വാസ് നോട്ട് എറ്റേർലി എ ഹോളിഡേ ട്രിപ്പ്. പക്ഷെ ഇതൊരു ഒരു ഉല്ലാസയാത്രയല്ല, ഇതൊരു തീർത്തും ഒരു ഉല്ലാസയാത്രയല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, they had been making a tour of the New England state, inspecting many of the summer recreational camps for young people there. Le ya avade illa aalukalkokke summer recreation alle oru vinoda summer kaalathu undavunna alle oru vinoda kaalathu ulla oru vinoda sanjarigalkokke vendite nadakkunna oru programukalokke undavum le oru sammardangalokke ulla kuttikalkokke vendi nadathunna programs aanu avaru uddeshichathu ṭo appo anganeyulla campukalum anganeyulla programukalokke evidengilum nadakkunnundo ennariya le oru vinoda kaala ullasa programukal alle ullasa ക്യാമ്പുകളൊക്കെ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്നറിയാൻ ന്യൂ ഇംഗ്ലണ്ടിലുള്ള പല സ്റ്റേറ്റുകളിലായിട്ട് അവരിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ആഫ്റ്റർ വാർഡ്സ് ദേ ഹാഡ് വിസിറ്റഡ് സെറ്റിൽമെന്റ് ഹൗസസ് ഇൻ ന്യൂയോർക്ക്. അവരെന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഭാഗമായിട്ട് ന്യൂയോർക്കിലുള്ള സെറ്റിൽമെന്റ് ഹൗസുകളൊക്കെ, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ താമസിപ്പിക്കുന്ന അങ്ങനെയുള്ള ഹൗസുകളൊക്കെ അവർ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ അതർ സിറ്റി ടു സ്റ്റഡി ദ മെത്തേഡ് എംപ്ലോയ്ഡ് ഇൻ ദ ഡീലിംഗ് വിത്ത് ദ കേസസ് ഓഫ് ദ backward, maladjusted and delinquent. Le maladjusted delinquent youth ennokke parayumbo ningalku parichayulla vaakkukalaanu adokke. Kaaranam endanu, delinquent aayittulla kuttikal undaavum le, kuttakrithyangalokke cheyyan cheriya cheriya kunju kuttakrithyangalokke ariyaathe cheythu povuna avarude youthil ariyaathe cheythu povuna aalukal undu. Appo kunju kunju kuttakrithyangalokke cheyya maladjusted aayittulla maanasikamaayittulla prashnangalu avare മാനസികവും ശാരീരികമായിട്ടൊക്കെ പിറകോട്ട് നിൽക്കുന്ന യൂത്തിലുള്ള കുട്ടികൾ ഉണ്ടാവും അല്ലെ, അവർക്കൊക്കെ വേണ്ടിയിട്ട് അവരെയൊക്കെ എങ്ങനെയാണ് ആ നാട്ടിലുള്ള ആളുകൾ എങ്ങനെയാണ് അവരുടെ എംപ്ലോയ്മെന്റും അവരുടെ വിദ്യാഭ്യാസം അവരുടെ സാഹചര്യങ്ങളും അവരെങ്ങനെയാണ് അവരെ ഏത് രീതിയിലാണ് അവരെ കൊണ്ടു നടക്കുന്നത്, എങ്ങനെയാണ് അവർക്ക് അതിനു വേണ്ട ചികിത്സ കൊടുക്കുന്നത്, ഇതൊക്കെ റിസർച്ച് ചെയ്യായിരുന്നു അവർക്ക് പണി. ഓക്കെ, there was in his voice and manner, indeed in his whole personality, a genuine enthusiasm that was disarming. എന്താണ് അദ്ദേഹത്തിന്റെ ആ വോയിസിലും ആ ശബ്ദത്തിലും അദ്ദേഹത്തിന്റെ ആ ഒരു മാനേഴ്സിലൊക്കെ വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും അദ്ദേഹം ഒരു വൃത്തിയായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയുടെ, അല്ല അടിപൊളിയായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയാണ് അല്ലെ, ഒരു നല്ല അടിപൊളിയായിട്ട് ക്യാരക്ടർ ഉള്ള ഒരാളാണ്. ജെനുവിൻ ഇന്ത്യ, വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഉത്സാഹം അല്ലെ, അത്യധികമായിട്ടുള്ള താല്പര്യത്തിനാണ് നമ്മള് എന്തുസിയാസം എന്നൊക്കെ പറയാം. നമ്മൾ ഉള്ളിലുണ്ടാവിച്ച ആളുകൾക്ക് ഒരു അങ്ങേയറ്റം സ്വയമായിട്ടുള്ള ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഉത്സാഹം ഉണ്ടാവും അല്ലെ, അതൊക്കെ അദ്ദേഹം വളരെ ജെനുവിനായിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ഇതിൽ കാണാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടുള്ള ഒരു ദേഷ്യമൊക്കെ ഇയാൾക്ക് എന്ത് ചെയ്യാണ് പോവുകയാണ് അല്ലെ, അദ്ദേഹത്തിനോട് പെട്ടെന്നുണ്ടായിരുന്ന ഒരു ദേഷ്യമല്ല, ഒരു ബോയിങ് പോലെ ആൾ സംസാരിക്കാൻ താല്പര്യമില്ലായ്മ ഉണ്ടായിരുന്നല്ലോ, അതാണ് കേട്ടോ. ഐ ഫൗണ്ട് മൈസെൽഫ് ലൈക്കിങ് ഹിം ഇൻസ്റ്റിങ്റ്റീവ്ലി അല്ലെ, എന്താണ് പെട്ടെന്ന് തന്നെ എന്താണ് അദ്ദേഹത്തോട് ഒരു ഇഷ്ടമൊക്കെ തുടങ്ങണം, ആ ഒരു മടുപ്പൊക്കെ മാറിയിട്ട് കേട്ടോ. Questioning him further, I learned that he and his wife had been active for the past 15 years in the field of youth welfare. Le questioning him arna oru vaadu question choichu alla adeyathodu ingane samsaarichathinte bhagamayittu ivar iyalku endu manasilavane aa vyaktiyum adeyathinte wifeum 15 varshathoramayittu ee oru fieldile youthinte welfare ne vendite young aayittulla kuttikalde boysinte girlsinte young aayittulla kuttikalde വെൽഫെയറിന് വേണ്ടിയിട്ട് 15 വർഷത്തോളമായിട്ട് അവരെന്ത് ചെയ്യാണ് കണ്ടിന്യൂ ആയിട്ട് ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്. ഓക്കെ, ഹി വാസ് ബൈ പ്രൊഫഷൻ എ സോളിസ്റ്റർ. എന്താണ് ഈ സോളിസിറ്റർ എന്നൊക്കെ പറഞ്ഞ നോക്കാം, ലോയർ ആട്ടോ, വക്കീലാണ്, വക്കീലിന് പറയുന്ന പേരാണ്, അദ്ദേഹം ഒരു വക്കീലാണ്. But in addition to his practice at the court, found him to act as director of the charitable organization developed to the care of boys and girls, mostly from city slums who had fallen under the ban of law. അദ്ദേഹം അദ്ദേഹത്തിന്റെ വക്കീൽ എന്ന് പറയുന്ന ലോയർ എന്ന് പറയുന്ന ജോലി ചെയ്യുന്നുണ്ടെങ്കിലും കോർട്ടിലെ പ്രാക്ടീസിനല്ലാത്ത സമയത്ത് അതിന്റെ കൂടെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഡയറക്ടറാണ്. ഏത് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആണ്,
ബോയ്സിന്റെയും ഗേൾസിന്റെയൊക്കെ യൂത്തിന്റെയൊക്കെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ ഡയറക്ടറാണ്. മെയിൻ ആയിട്ട് ഈ ചേരികളിലൊക്കെ താമസിക്കുന്ന, നിയമത്തിനെതിരായിട്ടൊക്കെ ശീലിച്ച്, നിയമത്തിനെതിരായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങളിലൊക്കെ പെട്ടുപോകുന്ന കുട്ടികളുടെ ഒരു അതിന് വേണ്ടിയിട്ടുള്ള ഒരു വെൽഫെയറിനുള്ള ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ ഡയറക്ടറും കൂടിയാണ് അദ്ദേഹം. ക്ലിയർ? Has he spoke with a real feelings? Le, I got a vivid picture of the work these two people were doing. Le, adeyam endiyana avarodu samsarichil ninna adeyathinu oru feelings illa, oru clear aayittu oru picture kitti avare kurichu endanu these two people were doing. Le, oru nalla oru കാര്യമാണ് ഈ രണ്ടാളുകളും ചെയ്യുന്നത് എന്നുള്ള അവരുടെ ആ ഒരു പ്രവൃത്തിയെ കുറിച്ച്, അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടി. ഐ ലേൺഡ് ഹൗ ദേ ലുക്ക് ഡെറലിക്റ്റ് അഡോളസൻസ് ഫ്രം ദ ജുവലൈൻ കോഡ്സ് ആൻഡ് പ്ലേസ് ഇൻ ദം ഇൻ എ ഹെൽത്തി എൻവയോൺമെന്റ്. എന്താണ് പറഞ്ഞത്? ഡെറലിക്റ്റ് അഡോളസൻസ് പറഞ്ഞ കുറ്റകൃത്യം ചെയ്യുന്ന ആ ഒരു ഒരു യൗവനം ഏജിലുള്ള കുട്ടികളുണ്ടല്ലോ, അവരെ ജുവനൈൽ കോർട്ട് ഉണ്ടാവും, അങ്ങനെയുള്ള ആ കുട്ടികളെ കൊണ്ടുപോകുന്ന ജുവനൈൽ കോർട്ട് ഉണ്ട്, അവിടെ നിന്നും അങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തി അവരെ നല്ലൊരു അറ്റ്മോസ്ഫിയറിലോട്ടും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലോട്ട് മാറ്റി ആൻഡ് ഹീൽഡ് ദം ഇൻ എ മൈൻഡ് ആൻഡ് ബോഡി ആൻഡ് സെൻഡ് ഇം ബാക്ക് ഇൻ ടു ദ വേൾഡ്. അവരുടെ ബോഡിയും അവരുടെ മൈൻഡും ശരീരമൊക്കെ ഹീല് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മാറ്റിയെടുക്കുക അല്ലെ, സുഖപ്പെടുത്തിയതിനു ശേഷം അവരെന്ത് ചെയ്യാണ് വീണ്ടും ആ വേൾഡിലോട്ട് നമ്മുടെ ലോകത്തിലോട്ട് എന്ത് ചെയ്യാണ് ഉഷാറാക്കിയിട്ട് തിരിച്ചു പറഞ്ഞേക്കുന്നതാണ് ഇവരുടെ ജോലി. ഓക്കെ, സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഡ്രഗ്സും മറ്റ് പല കാര്യങ്ങളും പല തെറ്റുകളിലൊക്കെ പെട്ടുപോകുന്ന കുട്ടികളുണ്ടാവും അല്ലെ, അപ്പൊ അവരെയൊക്കെ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾക്കൊക്കെ അവരെയൊക്കെ ജയിലിലൊക്കെ കൊണ്ടുപോയി അടച്ചിട്ട് അവരുടെ ഭാവി ചിലപ്പം എന്താവും എന്ന് നമുക്കറിയില്ല. പക്ഷെ അവരെന്താ ചെയ്യുന്നത്, ഇവരവിടെ കൊണ്ടുപോയി കറക്റ്റ് നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ കൊണ്ടുപോയി ആക്കിയിട്ട് അവർക്ക് വേണ്ട നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ വളർത്തി അവരുടെ ആ ഒരു സ്വഭാവ ഗുണങ്ങളൊക്കെ മാറ്റിയെടുത്ത് വീണ്ടും നല്ലൊരു പൗരന്മാരായിട്ട് വീണ്ടും ഇറക്കുക അവിടെ നിന്ന്. ഇതാണ് ഇവര് ചെയ്യുന്നത്. ക്ലിയർ? They were given training in a useful handcraft which made them fit to their place as worthy members of the community. കൂടെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ജോലിയും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെ, കൈത്തൊഴിലുകളും പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് അവരെ ഇവര് നല്ലൊരു മെമ്പേഴ്സ് ആയിട്ട് നമ്മുടെ സൊസൈറ്റിയിലോട്ടുള്ള ഒരു നല്ലൊരു വ്യക്തിത്വമാക്കിയിട്ട്, അതിന് ഫിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആക്കിയിട്ടാണ് അവർ പിന്നെ വീണ്ടും കമ്മ്യൂണിറ്റിയിലോട്ട് അവരെ ഇറക്കി വിടുന്നത്. ഓക്കെ, ഇറ്റ് വാസ് എ വർക്ക് ഓഫ് എ redemption that stirred the hurt. ല്ലേ, അതെന്താണ്, അത് അവര് ഈ ഒരു അവരുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നും അവരുടെ ആ ഒരു അസുഖങ്ങളൊക്കെ അവരെ മാറ്റി കൊടുക്കുന്ന എന്താണ് ആ ഒരു പ്രവൃത്തി. ആൻഡ് ഐ ആസ്ക്ഡ് വാട്ട് ഐ ഹാഡ് ഡയറക്റ്റഡ് ഹിസ് ലൈഫ് ഇൻ ടു സ്റ്റാൻ. അല്ലേ, അതെന്താണ്, വളരെ നല്ല പ്രവൃത്തിയാണ് അല്ലേ, അവരുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വളരെ ചെയ്യുന്നതിലുള്ളൊരു നല്ല പ്രവൃത്തിയായിട്ട് അദ്ദേഹത്തിന് അത് ഫീൽ ചെയ്യാണ്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, അവരോട് ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്, ആരാണ് താങ്കൾക്ക് ഇങ്ങനെയൊരു ലൈഫിലോട്ട് കൊണ്ടുപോവാൻ ഒരു മോട്ടിവേഷൻ, എന്താണ് താങ്കൾക്ക് ഇങ്ങനെയൊരു കാര്യം ചെയ്യാൻ തോന്നാനുള്ള കാരണം എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയാണ്. The question had a strange effect upon him. ആ ചോദ്യം ആ വളരെ ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ചോദ്യമായിട്ട് ഒരു സ്റ്റെക്കായി പോയി അദ്ദേഹം ആ ചോദ്യം കേട്ടപ്പോ എന്നാണ് പറയുന്നത് കേട്ടോ. അദ്ദേഹത്തിന് തീർത്തും ഒരു ഒരു ഷോക്കായി പോയി ആ ചോദ്യം കേട്ടപ്പോൾ. He took a sharp breath and exclaimed. ഒരു ഷാർപ്പ് ബ്രീത്ത് എടുത്തിട്ട് വളരെ അത്ഭുതത്തോടു കൂടിയിട്ട് ചോദിക്കുകയാണ്, യു സ്റ്റിൽ ഡു നോട്ട് റിമെമ്പർ മീ, ഇപ്പോഴും താങ്കൾക്ക് എന്നെ മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ. ഐ ഷുക്ക് മൈ ഹെർട്ട്, വളരെ നിസ്സാരനായിട്ട് അദ്ദേഹം തലവുനിക്ക് ഇല്ല. ഓക്കെ, ടു ദ ബെസ്റ്റ് ഓഫ് മൈ ബിലീഫ് ഐ ഹാഡ് നെവർ ഇൻ മൈ ലൈഫ് സീൻ ഹിം ബിഫോർ. അല്ലെ, ഞാൻ വിശ്വസിച്ചിരുന്നത് ഞാൻ ഒരിക്കലും എൻ്റെ ലൈഫിൽ നിങ്ങളെ ഇനി കണ്ടുമുട്ടില്ല എന്നായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങാണ്. ഐ ഹാവ് വാണ്ട് ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു ഫോർ മെനി ഇയേഴ്സ്. ഒരുപാട് കാലങ്ങളായിട്ട് ഞാൻ താങ്കളെ കോണ്ടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങളായിട്ട് ഞാൻ താങ്കളെ ബന്ധപ്പെടണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഓക്കെ, ഹി വെൻഡോൺ, എന്നിട്ട് അദ്ദേഹം തുടരുകയാണ്. വെൻഡോൺ എന്ന് പറഞ്ഞാൽ വെൻഡ് എന്നൊക്കെ പറഞ്ഞാൽ പോയി എന്നൊന്നും ചിന്തിക്കരുത്, വെൻഡോൺ പറഞ്ഞാൽ എന്താ, നമ്മൾ സംസാരം തുടരുക. ഓക്കെ, അദ്ദേഹം തുടർന്നു. അണ്ടർ ഇൻക്രീസിങ് സ്ട്രെസ്, ഒരു അത്യാവശ്യം ഒരു ഇപ്പോഴും ആ ഒരു
റിലാക്സ് ആയിട്ടില്ല കേട്ടോ, ഒരു സ്ട്രെസ്സോട് കൂടിയിട്ട് അദ്ദേഹം തുടരാണ്. ബട്ട് ഐ വാസ് നെവർ ഏബിൾ ടു ബ്രിങ് മൈസെൽഫ് ടു ഡു സോ അല്ലെ. പക്ഷെ എനിക്ക് എന്ത് ചെയ്തില്ല, ഞാൻ താങ്കൾ ഒരുപാട് കാലമായിട്ട് കോണ്ടാക്ട് ചെയ്യണം കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും എനിക്കതിന് സാധിച്ചില്ല. Then a bending near, he spoke a few words tensely in my ear. അദ്ദേഹം എന്ത് ചെയ്തു, ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്തോട്ട് വന്നിട്ട് ഒന്നും കൂടെ കുനിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹം അവിടെ ഇരിക്കുകയാണല്ലോ ഒരു ചെയറിൽ, അപ്പൊ ഇങ്ങനെ കുനിഞ്ഞിട്ട് ചെവിയിൽ അദ്ദേഹം വളരെ ടെൻസായിട്ട് എന്തോ ഒരു കാര്യം പറഞ്ഞു. ഓക്കെ, at that slowly the veils parted. എന്താണ് ആ മുഖം മൂടി അങ്ങോട്ട് മാറി, മുഖപടം മാറുക എന്നൊക്കെ പറഞ്ഞല്ലേ, ഒരു ഓർമ്മയില്ലാതെയും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിലും ഒരു ഒരു മറവിയുടെ ഒരു മുഖം, ഒരു മുഖം മൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതെന്ത് ചെയ്തു, ആ ചെവിയിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞപ്പോ അതങ്ങ് മാറിപ്പോയി എന്നാ പറയുന്നത്. ഓക്കെ, My thoughts spread back a quarter of a century. വളരെ സ്പീഡിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകള് ഒരു കാൽ നൂറ്റാണ്ട് ബാക്കിലോട്ട് അങ്ങോട്ട് ഒറ്റയടിക്ക് അങ്ങ് പോയി. With a start, I remembered the sole occasion when I had seen this man before. ഞാൻ ആ നിമിഷം അദ്ദേഹം ആ വ്യക്തിയെ കണ്ടുമുട്ടിയ ആ ഒരേ ഒരു നിമിഷം അദ്ദേഹം എന്ത് ചെയ്യാണ്, ഓർത്തെടുക്കുകയാണ്. അദ്ദേഹത്തിന് ഓർമ്മ വന്നു. ക്ലിയർ? I was a young doctor at the time and I had just set up a practice in a working class district of London. Okay, London le വർക്കിംഗ് ക്ലാസ് പറഞ്ഞാൽ അവിടെയുള്ള തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു ഏരിയയിലായിട്ടാണ് അദ്ദേഹം പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഡോക്ടറായിട്ട് ചെറിയൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ഇങ്ങനെ ചെറിയൊരു സെറ്റപ്പിൽ വലുതായിട്ടൊന്നല്ല പ്രാക്ടീസ് ചെയ്യായിരുന്നു അദ്ദേഹം. ഒരു ചെറിയ ഡോക്ടറൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യായിരുന്നു ലണ്ടനില്. ഓൺ എ ഫോഗി നവംബർ നൈറ്റ്, ഒരു മഞ്ഞൊക്കെ ഉള്ള ഒരു നവംബർ രാത്രി, ടുവേർഡ്സ് 1 o'clock, ഒരു മണി ഏകദേശം ഒരു മണി ആയിട്ടുണ്ടാവും അതിനോട് അടുത്തപ്പോ, ഐ വാസ് അവക്കൻഡ് ബൈ എ ലൗഡ് ബാങ്ങിങ് ഓൺ ദ ഡോർ. അല്ലെ, ഡോറിൽ അടിപൊളിയായിട്ട് തന്നെ നല്ല സൗണ്ടിൽ ഇങ്ങനെ ബാങ് ചെയ്ത് മുട്ടുന്ന ഒരു സൗണ്ട് ഇട്ടിട്ടാണ് അദ്ദേഹം ഉണർന്നത്. Hurriedly, I threw on some clothes and went downstairs. അല്ലേ, പെട്ടെന്ന് കിട്ടിയ കുറച്ച് ഡ്രസ്സൊക്കെ പെട്ടെന്ന് ഡ്രസ്സ് ഇട്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, താഴോട്ട് ഇറങ്ങി വന്നു. Then, that was a sergeant of police. അല്ലേ, എന്താണ് സർജന്റ് ഓഫ് പോലീസ് എന്ന് പറഞ്ഞാല്, പോലീസിന് അത്യാവശ്യം വലിയ തെറ്റില്ലാത്തൊരു മുഖ്യനായിട്ടുള്ള ഒരു വ്യക്തി കേട്ടോ, അവരുടെയൊക്കെ ഇതിലുണ്ടാവുന്നൊരു അത്യാവശ്യം വലിയ തെറ്റില്ലാത്തൊരു ആള്. ഓക്കെ, പോലീസിലൊരു മുഖ്യനായിട്ടുള്ള വ്യക്തി. ഓക്കെ, ഇനി ട്രിപ്പിംഗ് ഹെൽമെറ്റ് ആൻഡ് എ ക്യാപ്പ്, ഒരു ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് ഒരു ക്യാപ്പ്, മിസ്റ്റ്ലി ഔട്ട്ലൈൻ ഓൺ ദ ഡോർ സ്റ്റെപ്പ്. അല്ലെ, ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുന്ന ആ ഡോറിന്റെ ഔട്ട്ലൈൻ നിന്നിട്ട് അദ്ദേഹം അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. എ സൂയിസൈഡ് കേസ്, ഒരു ആത്മഹത്യ ഉണ്ട്. ഓക്കെ, ഒരു ആത്മഹത്യ കേസ് ഉണ്ട്. ഹി ടോൾഡ് മീ അബ്രപ്റ്റ്ലി, വളരെ പെട്ടെന്നായിട്ട് പറയായിരുന്നു, ഒരു ആത്മഹത്യ കേസ് ഉണ്ട്. ഇൻ ദ ലോഡ്ജിങ് അറൌണ്ട് ദ കോർണർ, ആ കോർണറിന്റെ അടുത്തുള്ള ലോഡ്ജിൽ. ഐ ഹാഡ് ബെറ്റർ കം അഡ്വാൻസ്, ഞാൻ അവിടെ വരണം അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലണം. ഓക്കെ, വി വോക്ക്ഡ് ഇൻ ദ ഷോർട്ട് ഡിസ്റ്റൻസ് ഇൻ എ സൈലൻസ്, ഞങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്തു, കുറച്ച് സൈലൻസ് ആയിട്ടാണ് നടന്നത് കുറച്ച് ഡിസ്റ്റൻസ്. ഈവൻ അവർ ഫുഡ് സ്റ്റെപ്പ് മഫിൽഡ് ബൈ ദ ഫോഗ്. അല്ലെ, ഇവൻ ഞങ്ങളുടെ ഫുഡ് സ്റ്റെപ്പ് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫോഗിൽ ഇങ്ങനെ മഫിൽഡ് ചെയ്യുമ്പോൾ, ഫോഗിൽ ഇങ്ങനെ അമർത്തി ഇങ്ങനെ നടക്കുമ്പോൾ ഈ മഞ്ഞിൽ ഇങ്ങനെ അമരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ശബ്ദം ഉണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ ആ ഫുഡ് സ്റ്റെപ്പ് ഉണ്ടാക്കുന്ന ആ ശബ്ദം മാത്രമേ ഉള്ളൂ. ആൻഡ് ടേൺഡ് ഇൻ ടു ദ നാരോ എൻട്രൻസ് ഓഫ് ആൻ ഓൾഡ് ബിൽഡിംഗ്, എന്നിട്ട് അവർ എന്ത് ചെയ്തു, കുറച്ചു ദൂരം നടന്നിട്ട് ഒന്ന് ടേൺ ചെയ്തു, ഒന്ന് ടേൺ ചെയ്ത്, എങ്ങോട്ടാ ടേൺ ചെയ്തത്, ഒരു നാരോ എൻട്രൻസ്, ഇടുങ്ങിയ ഒരു എൻട്രൻസിലോട്ട്, ഓൾഡ് ഒരു പഴയ ബിൽഡിങ്ങിന്റെ ഇടുങ്ങിയ ഒരു എൻട്രൻസിലോട്ട് കയറി. ആസ് വി മൗണ്ടഡ് ദ ക്രീക്കിംഗ് സ്റ്റെയർ കേസ്, ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കയറിപ്പോയി. ഒരു ക്രീക്കിംഗ്, ക്രീക്ക് പറഞ്ഞാൽ സ്റ്റെയർ കേസ് കയറുമ്പോൾ ഉണ്ടാവുന്ന സൗണ്ട് ആണ്. അങ്ങനെ ഒരു സ്റ്റെയർ കേസിലൂടെ കയറി. മൈ നോസ്ട്രിൽസ് വർ സ്റ്റങ് ബൈ ദ സിക്ക് ഓഫ് സ്വീറ്റ് ഓഡോർ ഓഫ് ഇലിമിനേറ്റിംഗ് ഗ്യാസസ്. ഇലിമിനേറ്റിംഗ് പറഞ്ഞ ഗ്യാസസ് ആണ് ഈ പ്രകാശമൊക്കെ തരാൻ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഗ്യാസിന്റെ സ്മെല്ല് അദ്ദേഹത്തിന്റെ നോസ്ട്രിംസ്, നോസ്ട്രിംസ് പറഞ്ഞ മൂക്കിന്റെ ദ്വാരങ്ങളാട്ടോ, സ്റ്റക്കായി പെട്ടെന്ന് ഇങ്ങനെ അതിന്റെ ഉള്ളിലോട്ട് മണം പിടിച്ചെടുത്തു കേട്ടോ. അദ്ദേഹത്തിന്റെ ആ ഒരു മണം ഇങ്ങനെ സ്റ്റെങ്ങായി കയറി കേട്ടോ. സ്റ്റെങ് അറിയുമ്പോ എന്താ, കുത്തി കയറാതെ മൂക്കിലോട്ട് മണം കുത്തി കയറി. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു, പെട്ടെന്ന് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഗ്യാസിന്റെ മണം ഇങ്ങനെ സ്റ്റെപ്പ് കയറി ചെന്നപ്പോ തന്നെ ആ മണം അദ്ദേഹത്തിന്റെ മൂക്കിലോട്ട് ഇങ്ങനെ സ്റ്റെങ് ആയി. ഓൺ ദ അപ്പർ
story, the agitated landlady showed us to the bare little antique world. അല്ലെ, അതിന് മുകളിലായിട്ട് ഒരു തട്ടുണ്ടായിരുന്നു, ലിറ്റിൽ ആന്റിക്കാണ്, ഒരു തട്ടിമ്പുറത്തുണ്ടായിരുന്ന ഒരു തട്ടിന്റെ മുകളിലോട്ട് ആ ഒരു ഭയങ്കര ടെൻഷൻ ആയിട്ടുള്ള ഒരു ലേഡി, അതിന്റെ ഉടമസ്ഥ നമ്മൾ എന്ത് ചെയ്തു, കാണിച്ചു തന്നു. സ്ട്രെച്ച്ഡ് ഓൺ എ നാരോ ബെഡ്, എന്നിട്ട് അവിടെ എന്തുണ്ടായിരുന്നു ആ തട്ടിമ്പുറത്ത്, ഒരു ചെറിയ ഇടുങ്ങിയ ഒരു ബെഡ് ഉണ്ടായിരുന്നു കേട്ടോ. ലേ ദ ബോഡി ഓഫ് എ യങ് മാൻ, അവിടെയാണ് ആ യങ് മാന്റെ ബോഡി കിടക്കുന്നത്. ഓക്കെ, ഓൾദോ അപ്പാരന്റലി ലൈഫ്ലെസ്. അല്ലെ, ഞങ്ങൾ കണ്ടപ്പോ ഏകദേശം എന്തായിരുന്നു, അത്യാവശ്യം ജീവനില്ലാത്ത അവസ്ഥ തന്നെയായിരുന്നു. ദ റിമൈൻഡ് ദ പേരൻസ് ചാൻസ് ദാറ്റ് യൂത്ത് വാസ് നോട്ട് കാറ്റ് ബിയോണ്ട് ദ റീകോൾ. അല്ലെ, അത് തിരിച്ചു വരാൻ പറ്റാത്തൊരവസ്ഥയിൽ തന്നെയായിരുന്നു അവര് കിടന്നിരുന്നത്. അല്ലെ, പക്ഷെ അവരെന്ത് ചെയ്യാണ്, അവസാനം അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളത് അവർ നോക്കുകയാണ് വിത്ത് ദ സർജൻസ് ഹെൽപ്പ്. അവര് ആ സർജൻസിന്റെ അവർ ആ പോലീസുകാരന്റെ സഹായത്തോട് കൂടിയിട്ട് ഐ ബിഗൻ ടു വർക്ക് ഓഫ് ദ റിസോസിറ്റേഷൻ. എന്താണ് റിസോസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാല് ഒരു പുനരുജ്ജീവനം കൊടുക്കുക, അല്ലെ, വീണ്ടും ജീവൻ കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ് ആ പോലീസുകാരന്റെ സഹായത്തോടെ. ഫോർ ആൻ എൻ്റയർ ഹവർ വി ലബേർഡ് വിത്തൗട്ട് ദ സക്സസ്. അല്ലെ, അവർ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു ഒരു മണിക്കൂറോളം ഒരു റിസൾട്ടും കിട്ടാതെ, ഒരു സക്സസും കിട്ടാതെ ഞങ്ങൾ എന്ത് ചെയ്തു, വർക്ക് ചെയ്തു. ഡിസ്പൈറ്റ് ഓഫ് അവർ മൊമെന്റ് സ്ട്രെനിയസ്ലി, അല്ലെ, സ്ട്രെമിനിയസ്ലി ഇൻ എക്സ്ട്രേഷൻസ് ഇറ്റ് അപ്പിയർഡ് യൂസ്ലെസ്. എന്താണ് പറഞ്ഞത്, സ്ട്രെനിയസ് എക്സ്ട്രേഷൻസ് എന്ന് പറഞ്ഞാല് കഠിനമായിട്ടുള്ള പരിശ്രമമാണ് കേട്ടോ. അങ്ങേയറ്റമുള്ള ഞങ്ങളുടെ ശ്രമങ്ങൾ ഇറ്റ് അപ്പിയേർഡ് യൂസ്ലെസ്, ഫലമില്ലാതെ ആയി എന്നാണ് പറയുന്നത്. Okay, then as we were about to give up completely exhausted, le njangal endeyidu njangal maximum sheenichu njangal athra അത്രത്തോളം ക്ഷീണിച്ച് ഞങ്ങൾ അത് ഗിവപ്പ് ചെയ്യാൻ പോകുന്ന ആ ഒരു സമയത്ത് അത് നിർത്താൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ശ്രമം ഉപേക്ഷിക്കാൻ പോകുമ്പോ, ദർ ബ്രോക്കൺ ഫ്രം എ പേഷ്യന്റ് ഇൻ ഷോളോ എ കൺവൽസീവ് ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു നിർണായകമായിട്ടുള്ള ഒരു ഗ്യാസ്പ്, മീൻസ് ഒരു ബ്രീത്ത്, ഒരു ചെറിയൊരു ശ്വാസമെടുക്കല് ആ പേഷ്യന്റിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി. ഹാഫ് ആൻ അവർ ഓഫ് ദ റീഡബിൾഡ് എഫേർട്ട് ആൻഡ് വി ഹാഡ് എ യൂത്ത് സിറ്റിംഗ് ആപ്പ് ഗേസിംഗ് അറ്റ് ആസ് ഡെസ്ലി. എന്താണ് പറഞ്ഞത്, ഒരു അരമണിക്കൂറത്തെ ശ്രമത്തിന് ശേഷം ആ യൂത്ത് എന്ന് പറഞ്ഞ എന്താണ്, ആ വ്യക്തി ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഞങ്ങളെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. Okay, slowly he seemed to be realizing the horror of the situation. പതുക്കെ അദ്ദേഹം എന്ത് ചെയ്തു, ആ സിറ്റുവേഷന്റെ ആ ഒരു അവസ്ഥയുടെ ആ ഭയാനകരമായിട്ടുള്ള അവസ്ഥ അദ്ദേഹം പതുക്കെ അങ്ങോട്ട് മനസ്സിലാക്കിയെടുത്തു. ഓക്കെ, has he recognized his strength, he told us his story. ല്ലേ, കുറച്ചൊക്കെ ആരോഗ്യമൊക്കെ ഇങ്ങനെ വീണ്ടെടുത്തപ്പോ അദ്ദേഹം എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ ആ വ്യക്തി എന്താണ് ഇവരോട്, ആ കുട്ടി അല്ലെങ്കിൽ ആ ബോയ് ഇവരോട് ആ കഥ പറയാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചതെന്നുള്ളത്. His parents were dead. അദ്ദേഹത്തിന്റെ parents ഒക്കെ, ആ കുട്ടിയുടെ parents ഒക്കെ വളരെ നേരത്തെ മരിച്ചുപോയി. An uncle had found him a position as a clerk in a London solicitor's office. Le, ഒരു സോളിസ്റ്ററിന്റെ ഓഫീസിൽ അവരുടെ അങ്കിൾ അമ്മാവൻ എന്ത് ചെയ്തു, ഒരു ക്ലർക്കിന്റെ ജോലി വാങ്ങിക്കൊടുത്തു. He had been the city only 6 months. Le, he had been in the city only 6 months. 6 months മാത്രമാണ് ആ സിറ്റിയിൽ ഉണ്ടായിരുന്നത്. Utterly friendless. ഫ്രണ്ട്സ് പോലും ഉണ്ടായിരുന്നില്ല. ഹി ഹാഡ് ഫോളൻ വിക്ടിം ടു ദ ലൂസ് സൊസൈറ്റി ഓഫ് ദ സ്ട്രീറ്റ്. അല്ലെ, തെരുവിലെ ആ ലൂസ് ആയിട്ടില്ല, ആ മലിനം പിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ നശിച്ചു പോയ ആ ഒരു സൊസൈറ്റിയിൽ പതുക്കെ പതുക്കെ അവൻ പെട്ടുപോയി. He had fallen victim to the loose society of the street, had made a bad companion like a young fool eager to taste pressure far beyond his means, had begun to the bet on the horses. Le, aduvare anubhavichittillatha ella sugangaldeyum pinnale poi, aduvare anubhavichittilla ella sugangalum endu cheyyanu anubhavikkanu, adondu thanne ivan endu cheythu horse ne vechi bet vare adeham ചെയ്തു. അദ്ദേഹം എന്നല്ല പറയുന്നത്, ഇതൊരു ബോയി ആണ് കേട്ടോ. സൂൺ ഹി ഹാഡ് ലോസ്റ്റ് ഓൾ ഹിസ് സ്മോൾ സേവിങ്സ്. അവസാനം ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും എല്ലാ സേവിങ്സും അവന് നഷ്ടപ്പെട്ടു. ഹാഡ് പ്ലെഡ്ജ്ഡ് ഹിസ് ബിലോങ്സ് ആൻഡ് ഓവർ ദ ബുക്ക് മേക്കർ ദ ഡിസാസ്റ്റേഴ്സ് എമൗണ്ട്. അല്ലെ, ഒരു വലിയ സംഖ്യയൊക്കെ എടുത്തിട്ട് ബുക്ക് മേക്കർ നമ്മുടെ അടുത്ത്
വട്ടിപ്പലിശക്കാരൻ എന്നൊക്കെ പറയുന്ന പോലെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ, ബുക്ക് മേക്കർ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒരു വാതുവെപ്പുകാരനാണ് കേട്ടോ. അയാളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു, ഒരു വലിയ എമൗണ്ട് ഒക്കെ വാങ്ങി. In an effort to recoup, he had taken some of money from the office safe for a final gamble. That le ellam tirichu pidikkanulla shramathinte bhagamayittu oru kadina shramathinte bhagamayittu last gambling ne vendite le ചൂടാട്ടത്തിന് വേണ്ടിയിട്ട് ലാസ്റ്റ് ആയിട്ട് ഓഫീസിന്റെ സേഫിൽ നിന്നും കുറച്ച് പൈസ കൂടെ എടുത്തു. ഹി വാസ് അഷ്യൂർഡ് വാസ് സർട്ടൈൻ ടു വിൻ, അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു അതില് വിജയിക്കുമെന്ന്. ബട്ട് ദിസ് ലാസ്റ്റ് റിസർവ് ഹാഡ് ഫെയിൽ, പക്ഷെ ലാസ്റ്റ് ശ്രമം എന്തായി, പരാജയപ്പെട്ടു. Terrified of the prosecutions that must follow, sick at the heart, sunk in despair, he had shut himself his room and turned on the gas. നിയമനടപടികളല്ലേ, അങ്ങനെ ഒരു പൈസ എടുത്തു കഴിയുമ്പോൾ ഒരു വക്കീലിന്റെ ഓഫീസ് ആണല്ലോ, അപ്പൊ അതിന്റെ നിയമനടപടികളൊക്കെ ആലോചിച്ചിട്ട് അവന്റെ അദ്ദേഹത്തിന്റെ മനസ്സൊക്കെ തളർന്ന് ശരീരമൊക്കെ പറഞ്ഞ് നിരാശയുടെ ഒരു ലോകത്തോട്ട് പോയി സ്വയം റൂമിൽ അടച്ച് വാതിലടച്ച് ഗ്യാസ് ഓണാക്കിയിട്ടു. ഇതാണ് കഥ. ഓക്കെ. A long bar of the silence throbbed in the little antique when he concluded this halting confession. Le avade oru silence ingane silence inde idile alla avade motta oru silence oru mottathil oru ഒരു ശാന്തത അല്ലെങ്കിൽ ഒരു ഹൃദയമിടിപ്പ് പോലെ ഒരു നിശബ്ദത അവിടെ വന്നു. ആ ലാസ്റ്റ് കുറ്റസമ്മതം നടത്തുമ്പോൾ കൂടെ എന്ത് സംഭവിച്ചു, ലാസ്റ്റത്തെ കൺക്ലൂഡിങ്ങോട് കൂടിയിട്ട് അവിടെ ആ മൂന്നാളടിയിൽ മൊത്തം ഒരു നിശബ്ദതയിലാണ് അവിടെ നിന്നത്. ഓക്കെ. Then gruffly the sergeant asked how much he had stolen. Le korchu rough aayittane gruffly ana korchu police aarane le korchu rough aayittane adhyam choichu nee etra paisayana moshtichathu. 7 pounds 10 shilling. 7 pounds 10 shilling. The answer sounded pitiful. Valare dayayodu koodittulla le ദയായിട്ടാണ് അതിന്റെ മറുപടി വന്നത്. ഫോർ ദിസ് ബാറ്ററി സം ഓഫ് ഹി ഹാഡ് ഓൾമോസ്റ്റ് ത്രോൺ എവേ ഫ്രോ ഹിസ് ലൈഫ്. ബാറ്ററി മീൻസ് എന്താ, വളരെ തുച്ഛമായിട്ടുള്ള ഈ ഒരു ചെറിയ സംഖ്യക്ക് വേണ്ടിയിട്ടാണ് ഒരു ജീവൻ അവിടെ കളയാൻ പോയത് എന്നാണ് ഇവർ ആലോചിച്ചത്. സോ ഒരു ലൈഫ് അവിടെ ഇത്രയും ചെറിയൊരു എമൗണ്ടിന് വേണ്ടിയിട്ടാണല്ലോ നശിപ്പിക്കാൻ പോയത് എന്നാണ് അവർ ചിന്തിച്ചത്. There was a pause. ഒരു നിമിഷം എല്ലാവരും ഒന്ന് നിശബ്ദമാണ്. ഓക്കെ. The 3 of us, ഞങ്ങൾ മൂന്ന് പേരും, ദ സർജൻ, ദ ലാൻഡ് ലേഡി ആൻഡ് മീ. ആരൊക്കെയാണ് മൂന്ന് പേര്? സർജന്റും ലാൻഡ് ലേഡിയും അതുപോലെ തന്നെ നമ്മുടെ ഓദറും. അപ്പൊ സർജനും ലാൻഡ് ലേഡിയും ഓദറും ഒരു ഒരു നിമിഷത്തേക്ക് അങ്ങ് സൈലന്റ് ആവാണ്. As the sole witness of the near tragedy, അവർ മൂന്ന് പേരും മാത്രമാണ് ആ ദുരന്തത്തിന് അവിടെ സാക്ഷികളായിട്ടുള്ളത്. ഓക്കെ. ആ ട്രാജഡിക്ക്, ദുരന്തത്തിന് സാക്ഷികളായിട്ടുള്ളത്. Had the same unspoken thought in our minds, we desired to give the young man to fresh start. മൂന്നാളെ സംസാരിക്കുന്നൊന്നുമില്ലെങ്കിലും അവരുടെ മൂന്നാളുടെ മൈൻഡിലൂടെയും പോയത് ഒരേ ഒരു കാര്യമാണ്, ഈ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഈ ഒരു ഒരു വ്യക്തിക്ക് ഒരു പുതിയ ജീവിതം കൊടുക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഒരു പുതിയ ജീവിതം കൊടുക്കാം എന്നുള്ളതാണ് അവരുടെ മൂന്നാളുടെ മൈൻഡിലും വന്നത്. അവർ മൂന്നാൾ ഡിസ്കസ് ചെയ്തില്ലെങ്കിൽ പോലും, ക്ലിയർ? മൂന്നാളും നല്ല മനസ്സിന്റെ ഉടമകളായിരുന്നു തോന്നുന്നു അല്ലെ. നോക്കാം. ദ സർജൻ at considerable risk to his job resolved to make no report upon the case so that no court proceeding would result. le appo nammude ivide surgeon enda cheyidunu nokkiye idu poi valare important aayittulla oru portion aanu to surgeon adheyathinte jobil oru risk edukkan thayaray le ingeneyulla case okke varumba report cheyanam report cheyidillengi avide duty ku ninnittilla aa police aarude joliyaanu baadhikka ennittu polum adheyam endu edu risk eduthu adhey endu edilla aa കേസ് റിപ്പോർട്ട് ചെയ്തില്ല. സോ ദ നോ കോർട്ട് പ്രൊസീഡിങ്. അപ്പൊ സ്വാഭാവികമായിട്ടും കേസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കോർട്ട് പ്രൊസീഡിങ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ. ദെൻ ദ ലാൻഡ് ലേഡി ഓഫേർഡ് എ മന്ത്സ് ഫ്രീ ബോർഡ് അണ്ടിൽ ഹി ഷുഡ് ഗെറ്റ് അപ്പോൺ ഹിസ് ഫീറ്റ് അഗെയിൻ. എന്താണ് ലാൻഡ് ലേഡി അല്ലെ, അതിന്റെ ഉടമസ്ഥ എന്ത് ചെയ്തു, ഇയാൾക്ക് ജോലി കിട്ടുന്നത് വരെ ഫ്രീ ആയിട്ട് അതിൽ താമസിക്കാൻ അനുവദിച്ചു. While I'm making perhaps the least contribution, ആ ടൈം ആ വേളയിലാണ് ഞാനാണ് ഏറ്റവും ചെറിയ ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്തത്. ചെറിയൊരു
സഹായം കൊടുത്തത്. കെയിം ഫോർവേഡ് വിത്ത് 7 pounds 10 shillings ഫോർ ഹിം ടു പുട്ട് ബാക്ക് ഇൻ ദ ഓഫീസ് സേഫ്. എന്തായാലും എന്താണ് കൊടുത്തത്, നമ്മുടെ ഡോക്ടർ എന്താ കൊടുത്തത് ഓർഡർ, 7 pounds 10 shillings അവര് സേഫ് എടുത്തിട്ടുള്ള ആ പൈസ ഉണ്ടല്ലോ അത് തിരിച്ചു വെക്കാൻ സഹായിച്ചു. അപ്പൊ മൂന്നാളും വളരെ നിശബ്ദമായിട്ടും അവരുടെ മനസ്സിൽ എന്തായിരുന്നു, ഈ വ്യക്തിക്ക് ഒരു പുതു ജീവൻ കൊടുക്കാം. പോലീസുകാരൻ എന്ത് ചെയ്തു, സജ്ജൻ്റെ എന്താ ചെയ്തത്, ആ കേസ് റിപ്പോർട്ട് ചെയ്തില്ല, ലാൻഡ് ലേഡി ഫ്രീ ആയിട്ട് അവിടെ താമസിക്കാൻ അനുവദിച്ചു. നമ്മുടെ ഓദർ എന്ത് ചെയ്തു, ആ പൈസ തിരിച്ചു വെക്കാനുള്ള 7 pounds 10 shillings കൊടുത്തു. ഓക്കെ, ദ ഷിപ്പ് മൂവ്ഡ് ഓൺ ത്രൂ ദ സ്റ്റിൽ ഡാർക്ക്നെസ് ഓഫ് ദ നൈറ്റ്. ഷിപ്പ് പോയും ആ ഇരുട്ടിന്റെ ഡാർക്ക്നെസ്സിലൂടെ ഇങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കുകയാണ്. ദെർ വാസ് നോ നീഡ് ഓഫ് സ്പേസ്, ഇനി അവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല, എല്ലാം പറഞ്ഞു കഴിഞ്ഞു, എല്ലാം അറിഞ്ഞു കഴിഞ്ഞു, ഇനി അവിടെ എന്താണ്, നിശബ്ദതയാണ് അല്ലെ. വിത്ത് എ ടെൻഡർ ജെസ്റ്റർ മിസ്സിസ് എസ് ഹാഡ് ടേക്കൺ ഹർ ഹസ്ബൻഡ് ഹാൻഡ് അല്ലെ, വളരെ സ്നേഹത്തോട് കൂടിയിട്ടുള്ള ഒരു പിടുത്തം മിസ്സിസ് എസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ ഹസ്ബൻഡിന്റെ കൈകളിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ആസ് വി സാറ്റ് ഇൻ സൈലൻസ് ഐ കുഡ് നോട്ട് ബട്ട് റിഫ്ലക്ട് ദാറ്റ് ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ ഹാഡ് മെയ്ഡ് ഇൻ മൈ ലൈഫ് അല്ലെ. ഇവിടെയാണ് മക്കളെ നമ്മുടെ സ്റ്റോറിയുടെ ഹെഡിങ് വന്നിട്ട് അങ്ങ് അർത്ഥവത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു സൈലൻസില് അവരുടെ കൂടെ ഇങ്ങനെ അവരിങ്ങനെ ഇരിക്കുകയാണ് സൈലന്റ് ആയിട്ട്. അതിന്റെ ഒരു അവിടെ ഉള്ള ആ ഒരു സൈലൻസിന്റെ റിഫ്ലക്ടനായിട്ട് വേറെ ഒന്നുമല്ല അദ്ദേഹത്തിന് തോന്നിയത്. എന്താണ് തോന്നിയത്, ഇതാണ്, അവരിങ്ങനെ മുമ്പിൽ ഇരിക്കുകയാണല്ലോ, അപ്പൊ ആ സൈലൻസിലൂടെ അദ്ദേഹത്തിന് അപ്പൊ ഫീൽ ചെയ്തു, ഇതാണ് ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. I had paid me no dividend in worldly goods. It had paid me no dividends in worldly goods. ഒരു ഡിവിഡൻസും ഒരു ലാഭവും എനിക്ക് അതിൽ നിന്നും കിട്ടിയിട്ടില്ല അല്ലേ. ആ പൈസ കൊടുത്തല്ലോ, അപ്പൊ ഒരു അപ്പൊ അതിൽ നിന്നും അദ്ദേഹത്തിന് ഇങ്ങോട്ടൊരു ലാഭം ഇതുവരെ കിട്ടിയിട്ടില്ല. ഐ മീൻ ഇതിൽ നിന്ന് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് അദ്ദേഹം ലാഭമൊന്നും കൈ കിട്ടിയിട്ടില്ല. But had it turned out to be immensely profitable. Okay. പക്ഷെ എന്താണ്, ഇതായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ആ ഒരു ഇപ്പൊ ഈ കൊടുത്ത ഇൻവെസ്റ്റ്മെന്റിൽ അദ്ദേഹത്തിന് ഒരു ഡിവിഡൻസ് ഒന്നും തിരിച്ചു കിട്ടിയില്ലെങ്കിൽ പോലും ഇതായിരുന്നു അദ്ദേഹത്തിന് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ മുതൽമുടക്ക് എന്നാണ് അദ്ദേഹം പറയുന്നത്. I stood out against all the bad investment I had made throughout the years. Those foolish speculations for material gain producing only anxiety, disappointment and the frustration. Like, ഇതൊക്കെ ഒരു നിരാശ എന്ന് പറയുന്നത്. ഫ്രസ്ട്രേഷൻ മീൻസ് എന്താണ്, നിരാശ. ഡിസപ്പോയിന്റ്മെന്റ് സെയിം അർത്ഥം തന്നെ കേട്ടോ, നിരാശ. ആൻസൈറ്റി, ടെൻഷൻ, പ്രഷർ എന്നൊക്കെ പറയില്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ആൻസൈറ്റിയും ടെൻഷനും പ്രഷറും ഒക്കെ തരുന്ന മെറ്റീരിയൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകളുള്ള എന്റെ ഫൂളിഷ് ഇൻവെസ്റ്റ്മെന്റുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ കൊടുത്ത ഇൻവെസ്റ്റ്മെന്റുകളിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് അത് ഇത് തന്നെയായിരുന്നു. അദ്ദേഹം ഉദ്ദേശിച്ച് ഈ സാമ്പത്തികമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒരുപാട് ചെയ്യുമല്ലോ. അപ്പൊ സാമ്പത്തികമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക, നമ്മൾ ബിസിനസ് ആണെങ്കിലും മറ്റും ഓഹരിയിലും ഒക്കെ പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. പക്ഷെ അതൊക്കെ ഒരു പ്രഷറും ഫ്രസ്ട്രേഷനും ഇതൊക്കെയാണല്ലോ നമുക്ക് സമ്മാനിക്കാറുള്ളത്. പക്ഷെ ഇങ്ങനെയുള്ള എല്ലാ ഇൻവെസ്റ്റ്മെന്റുകളുടെ ഇടയിലൂടെ അദ്ദേഹത്തിന് ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് തോന്നിയത് ഇതാണ്. ക്ലിയർ? ഓക്കെ, അതെന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയത്? അത് അദ്ദേഹമാണ് ആ വ്യക്തി ഇന്ന് 10-15 വർഷത്തോളം യൂത്ത് ആയിട്ടുള്ള കുട്ടികളുടെ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന്റെ റീസൺ എന്താണ്, അന്ന് ആ കുട്ടി യൂത്തിൽ പെട്ടുപോയിട്ട് അദ്ദേഹത്തിന്റെ ജീവിതം നശിച്ച് മരണത്തിനെ നേരിട്ടിൽ കണ്ടപ്പോ അദ്ദേഹത്തിന് മുമ്പിൽ ചെന്ന് അദ്ദേഹത്തെ സഹായിച്ച മൂന്നാളുകളിൽ ഒരാളായിരുന്നു ഈ ഡോക്ടർ. അന്ന് ഈ ഡോക്ടർ അങ്ങനെ ചെയ്തില്ലായിരുന്നു, സ്വാഭാവികമായിട്ടും ചിലപ്പോൾ മറ്റുള്ള രണ്ടുപേരും അങ്ങനെ ചെയ്യില്ലായിരിക്കും അല്ലെ. ഒരാള് ചെയ്തു, അപ്പൊ അവർ മൂന്നാളും അങ്ങനെ ചെയ്തുകൊണ്ടാണെങ്കിൽ പോലും ഈ ഡോക്ടറിന്റെ ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെ. അദ്ദേഹം കൊടുത്തൊരു ചെറിയ എമൗണ്ട്, അപ്പോ അദ്ദേഹം അവരെ സഹായിക്കാൻ കാണിച്ച ചെറിയൊരു കൈൻഡ്നെസ്, ഒരു ദയ,
അന്ന് അദ്ദേഹം കാണിച്ച ചെറിയൊരു ദയയാണ് ഇന്ന് ഒരുപാട് ലക്ഷക്കണക്കിന് കുട്ടികളുടെ ജീവിതം രക്ഷപ്പെടുത്തുന്നത് ഒരാള്. അല്ലെ, അതൊരു വക്കീലായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വൈഫും അന്ന് അയാൾ ചെയ്ത സേവനം ഒരുപാട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതിന്റെ ഒരേ ഒരു റീസൺ അന്ന് അദ്ദേഹം ചെയ്ത ആ ഒരൊറ്റ കൈൻഡ്നെസ് ആണ്. ഇത്രയും വലിയൊരു ഇതിന്റെ പിന്നിൽ ഇദ്ദേഹം കൊടുത്തൊരു മോട്ടിവേഷൻ ആണ് എന്നാണ് പറയുന്നത്. ഇദ്ദേഹമാണ് അതിനുള്ള യഥാർത്ഥ മോട്ടിവേഷൻ എന്നാണ് പറയുന്നത്. അല്ലെ, പല കഥകളിലും പല ഫിലിമിലും ഒക്കെ നമ്മൾ ഇത് കണ്ടിട്ടുണ്ട്. അല്ലെ, ചെറുപ്പത്തിലൊക്കെ എപ്പോഴെങ്കിലും പോയി സഹായിച്ചിട്ടുണ്ടാവും, പിന്നെ വലുതായി കഴിയുമ്പോൾ അതൊരു വലിയ പിന്നീട് തിരിച്ചറിയും ഇയാളാണ് എന്നെ സഹായിച്ചത്. ഇത് ആ ഒരു ഒരു ഫിലിം എഫക്റ്റ് ഇല്ലേ. എന്നിരുന്നാലും ഇത് കേൾക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഫീലിംഗ് ഉണ്ടാവും. ഈ ഒരു ചെറിയ കഥയാണെങ്കിൽ പോലും ഒരു വലിയ കൈൻഡ്നെസ്സിന്റെ കഥയാണ്. അല്ലെ, ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങനെ തന്നെയാണ് നമ്മളെല്ലാം എന്തുണ്ടാവണം, ഇങ്ങനെയുള്ള എല്ലാവരും നമ്മളെല്ലാവരിലും ഇങ്ങനെയുള്ള ഒരു കൈൻഡ്നെസ് ഉണ്ടാവണം. ഓക്കെ, നമ്മൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന ചെറിയൊരു സഹായമായിരിക്കാം ഒരു പക്ഷേ ഒരു മനുഷ്യന്റെ ജീവിതം തന്നെ ചിലപ്പം മാറ്റിമറിക്കുക. ഈ സ്റ്റോറിയിൽ നമ്മുടെ ഓതറിന്റെ ലൈഫിൽ സംഭവിച്ച പോലെ. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ആൻസറുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.